ഉത്തരേന്ത്യയിലെ നൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുൻപാണ് ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ വാദപ്രതിവാദം തുടങ്ങിയത്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുൻപ് ആ വാദപ്രതിവാദം ഒരു അവസാനത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ കേരളത്തിൽ ഒരു പുതിയൊരു പ്രതിഭാസം കാണാൻ സാധിക്കുന്നു. മുസ്ലിം മതപ്രചാരകന്മാർ ക്രിസ്ത്യ വീടുകൾ എത്തിച്ചെയ്ത് ക്രിസ്ത്യാനികളെ അല്ലെ ക്രിസ്ത്യാനികളുടെ മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ക്രിസ്ത്യാനികളായ നിങ്ങൾ പലരും ഇങ്ങനെയുള്ള വിസിറ്റേഴ്സിനെ നിങ്ങളുടെ വീട്ടിൽ വെൽക്കം ചെയ്യുകയാണ്. രണ്ട് ഗ്രൂപ്പ്സാണ് കേരളത്തിൽ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത്. ഒന്ന് കേരള ഇസ്ലാമിക് മിഷൻ. കേരള ഇസ്ലാമിക് മിഷൻ കേരളത്തിലുള്ള പല സ്ഥലത്തും അവരുടെ റെസിഡന്റ് മിഷണറീസിനെ അയച്ചിട്ടുണ്ട്. ഈ റെസിഡന്റ് മിഷണറീസ് വീടുകൾ തോന്നുകയും ഫ്ലാക്സ് കൊടുക്കുകയും ക്രിസ്ത്യ വിശ്വാസത്തെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പോസ്റ്റ് ചെയ്ത് ക്രിസ്ത്യാനികളുടെ മനസ്സിൽ ബൈബിളിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. മറ്റൊരു ഗ്രൂപ്പാണ് നീച്ചസ്ക്രൂസിന്റെ മെയിൻ സ്ട്രാറ്റജി കേരളത്തിൽ ക്രിസ്ത്യൻസ് വളരെയധികം ഉള്ള സ്ഥലത്തും പിന്നെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഡിബേറ്റ്സ് അറേഞ്ച് ചെയ്യുക. ഡിബേറ്റ്സിന് ആളുകളെ കിട്ടിയില്ലെങ്കിൽ വൺ സൈഡഡ് ആയിട്ടുള്ള പ്രസംഗങ്ങൾ അറേഞ്ച് ചെയ്യുക. അവരുടെ ബെസ്റ്റ് ഡിബേറ്ററാണ് മിസ്റ്റർ എം എം അക്ബർ. നിങ്ങളിൽ പലരും മിസ്റ്റർ അക്ബറിനെ പരിചയപ്പെട്ടതാണ് അല്ലെങ്കിൽ അക്ബറിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവർ വീടുകളിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും പബ്ലിക്കിൽ പ്രസന്റേഷൻ ചെയ്യുകയാണെങ്കിലും ഒരു കാര്യത്തിൽ വളരെ സക്സസ്ഫുൾ ആകുന്നുണ്ട്. ക്രിസ്ത്യൻസിന്റെ മനസ്സിൽ ബൈബിളിനെ കുറിച്ച് ചില സംശയങ്ങളുടെ വിത്ത് വിതയ്ക്കാൻ ഇവർ സക്സസ്ഫുൾ ആകുന്നുണ്ട്. അത് ബൈബിളിൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണോ അതോ അവരുടെ പ്രസന്റേഷന്റെ വിടുന്നതാണെന്നുള്ളതാണ് വ്യക്തമായിട്ട് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കുന്നത്. ഈ വിഷയമായിട്ട് ഞാൻ ബന്ധപ്പെട്ടതിന് ചരിത്രമുണ്ട്. എന്റെ വിഷയം ഇസ്ലാം അല്ല, എന്റെ വിഷയം ഊർജതന്ത്രമാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് എടുക്കാൻ കാരണം ചില വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയുള്ള ബൈബിൾ സ്കൂളിൽ ചില മുസ്ലിം സുഹൃത്തുക്കൾ സാറെ ക്രിസ്ത്യ വിശ്വാസത്തെ കുറിച്ച് ചില സംശയങ്ങളുണ്ട്, ആ സംശയ നിവാരണത്തിന് സഹായിക്കണം എന്ന് പറഞ്ഞു വന്നു. ഫൈൻ, നമുക്ക് നല്ല ക്രിസ്ത്യ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കാം. എന്താണ് നിങ്ങളുടെ സംശയം എന്ന് നിങ്ങൾക്ക് വരാം സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു 14 പേരുടെ ഒരു ഡെലിഗേഷൻ എന്നെ കാണുവാൻ വേണ്ടി അവിടെ വന്നു. ഗ്രാജ്വലി ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങി. ഇവർ സത്യാന്വേഷികളാണെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവർക്ക് മറുപടി പറഞ്ഞു കൊടുത്തു തുടങ്ങി, മറുപടി തുടങ്ങി. എന്നാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി. കരാട്ടയുടെ എക്സ്പേർട്സ് വളരെ ഇന്നസെന്റ് ആയിട്ട് ഭാവിച്ച് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിൽ വാക്കുകളിൽ കൂടെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സത്യാന്വേഷണമല്ല ഇവിടെ നടത്തുന്നത്. എനിക്ക് തെറ്റിദ്ധാരണയായിരിക്കുമെന്ന് ചിന്തിച്ചു. സംസാരം തുടർന്നു. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി. അകലെ ചിലര് ഫയൽസ് വെച്ച് ആ ഫയൽസിൽ നിന്ന് ചോദ്യം നോക്കിയാണ് ചോദിക്കുന്നത്. പുറകില് സെക്കൻഡ് ലൈനിലിരിക്കുന്ന ചിലര് ഓരോ ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറയുമ്പോൾ അവര് പരസ്പരം എന്തോ ഡിസ്കസ് ചെയ്യുന്നു. ഇത് സത്യാന്വേഷികളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെന്നുള്ളത് ഏത് ആവറേജ് വ്യക്തിക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഏതായാലും ആ വാദപ്രതിവാദം ഏകദേശം 3 മണിക്കൂർ നീണ്ടു നിന്നു. അവർ ചോദിച്ചതിനെല്ലാത്തിനും ഞാൻ മറുപടി പറഞ്ഞു. വേദപുസ്തകത്തിൽ ധാരാളം തെറ്റുകളുണ്ട് എന്ന് തെളിയിക്കാൻ അവർ ശ്രമിച്ചു. അതവരെ കൊണ്ട് നടന്നില്ല. ഫൈനലി ആ ഡെലിഗേഷൻ അവിടുന്ന് മടങ്ങിപ്പോയിട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞ് വാദപ്രതിവാദത്തിന് അവരെക്കാൾ എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരു 7 പേരുടെ ഒരു ഡെലിഗേഷൻ പിന്നെയും എന്നെ കാണാൻ വന്നു. ഇപ്രാവശ്യം അവർ വന്നപ്പോൾ ഞാൻ വ്യക്തമായിട്ട് അവരോട് ചോദിച്ചു, സത്യാന്വേഷികളെന്നുള്ള ഭാവത്തിൽ നിങ്ങൾ വാദപ്രതിവാദത്തിന് വേണ്ടി എല്ലാം ഇവിടെ വരുന്നതിന്റെ ആവശ്യമുണ്ടോ?
അല്ലല്ല സാറേ, ഞങ്ങൾ സത്യം അറിയാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ് പിന്നെയും ഏകദേശം 2-2.5 മണിക്കൂർ അവർ സത്യാന്വേഷികൾ എന്ന് പറഞ്ഞ് വന്നയാളെ അവിടെ പ്രൈവറ്റ് ആയിട്ട് വാദപ്രതിവാദം നടത്തുകയും ആ വാദപ്രതിവാദത്തിൽ വേദപുസ്തകത്തിന് എതിരായിട്ട് യാതൊരു കാര്യം തെളിയിക്കാൻ സാധിക്കാതെ വരികയും അവർ തിരിച്ചു പോവുകയും പിന്നെ അവരെക്കാൾ എക്സ്പെർട്ടായിട്ടുള്ള വ്യക്തി വിടുകയും ചെയ്തു. കേരള ഇസ്ലാമിക് മിഷന്റെ മിഷണറിയായ ആ സുഹൃത്ത് ഏകദേശം 2 മണിക്കൂർ വന്നിരുന്ന് സംസാരിച്ചു. താൻ വാദപ്രതിവാദത്തിന് വന്നതായിരുന്നെങ്കിലും തന്നെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയട്ടെ, താൻ വളരെ സിൻസിയർ ഒരു വ്യക്തിയായിരുന്നു. 2 മണിക്കൂറിന്റെ സംസാരം കഴിഞ്ഞപ്പോൾ താൻ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞ, സാറിനെ കൺവെർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ക്രിസ്ത്യൻസിന്റെ അഗേൻസ്റ്റ് വാദപ്രതിവാദത്തിന് വേണ്ടി ഞങ്ങൾക്ക് വളരെ കുറെ ടെക്നീക്സ് ഉണ്ട്, അതിൽ ഫൈനിങ് ഉണ്ട്. ഞാൻ ആ വ്യക്തിയുടെ സിൻസിയറിറ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ ഫയൽ ഒന്ന് കാണാൻ തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ താൻ അത് തരികയും എന്റെ സ്റ്റുഡൻസ് ഇമ്മീഡിയറ്റ്ലി അതുകൊണ്ട് കോപ്പി ഫോട്ടോ കോപ്പി ചെയ്യുകയും അവിടെ നിന്ന് മുസ്ലിം മിഷണറീസ് ക്രിസ്ത്യൻസിനെ കൺഫ്യൂസ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാദപ്രതിവാദ തന്ത്രങ്ങൾ എന്താണെന്നുള്ളതിന്റെ അനാലിസിസ് തുടങ്ങുകയും ചെയ്തു. എന്താ അവിടെ തീർത്തില്ല, ഈ സുഹൃത്തുക്കൾ പല ക്രിസ്ത്യൻസുമായിട്ട് വാദപ്രതിവാദം നടത്തുകയും ജയിക്കുകയും ചെയ്തതിന്റെ കാരണമുണ്ട്. ഈ പർട്ടിക്കുലർ വാദപ്രതിവാദത്തിൽ ജയിക്കുവാൻ സാധിച്ചില്ല എന്നുള്ള ഫീലിങ്ങിന്റെ കാരണമുണ്ട്. ആവർത്തിച്ച് എന്റെ അടുത്ത് ആളുകളെ വിടുകയും ചെയ്തു. ഫൈനലി ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുൻപാണെന്നാണ് എന്റെ ഓർമ്മ, പത്തനംതിട്ടയുള്ള എന്റെ മുസ്ലിം സുഹൃത്തുക്കൾ ഒരു ഈവനിങ്ങിൽ കാറുകൊണ്ട് വന്ന്, സാറേ ഞങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്പീക്കർ ഇന്ന് വൈകിട്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ വരുന്നുണ്ട്, സാർ തീർച്ചയായിട്ടും വരണം. ഞാൻ വളരെ ബിസിയായിരുന്നു. കാല സുഹൃത്തുക്കളുടെ അത്രയും നിർബന്ധത്തിന്റെ കാരണം കൊണ്ട് അവരെ വാഹനം കൊണ്ട് അവിടെ വന്നത് കൊണ്ട് ഞാൻ അവരോട് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് എന്റെ യുവ മുസ്ലിം സഹോദരൻ എം അക്ബർ ആണ് അന്നത്തെ പ്രസന്റേഷൻ. വളരെ മുമ്പിൽ കൊണ്ടുപോയൊരു VIP സീറ്റ് എല്ലാം തന്നു. ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് ഡിബേറ്റ് കേട്ടു. കേട്ട് കഴിഞ്ഞ് കുറെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ചിലരുടെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. വാദപ്രതിവാദത്തിൽ എക്സ്പെർട്ടായ എന്റെ സുഹൃത്ത് അക്ബർ ആ ക്രിസ്ത്യാനികളെല്ലാം വഴിയാക്കി അവിടുന്ന് വിട്ടു. ഫൈനലി എന്നെ വിളിച്ചുകൊണ്ട് പോയ മുസ്ലിം ഫ്രണ്ട്സ് ഒന്നിച്ചു, സാറിന് സംശയം വല്ലതും ഉണ്ടെങ്കിൽ സാറിനെ ചോദിക്കാം. ഞാൻ പറഞ്ഞു, മൈ ഫ്രണ്ട്സ്, ഈ ഇവിടെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഈ പ്രസന്റേഷൻ പറഞ്ഞ ഈ വ്യക്തിയെക്കുള്ള 10 വയസ്സെങ്കിലും മുമ്പ് എനിക്കുണ്ടെന്നാണ് ഞാൻ എന്റെ കാൽക്കുലേഷൻ. തനിക്ക് വാദപ്രതിവാദത്തിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അതിൽ അറ്റ്ലീസ്റ്റ് 10 വർഷത്തെ എക്സ്പീരിയൻസ് കൂടുതൽ എനിക്കുണ്ട്. ആ എനിക്ക് സംശയമുണ്ടെന്ന് നിങ്ങൾ ഭാവിക്കുന്നത് എന്റെ ഫൂളിഷ്നെസ് ആണ്. ഞാൻ അക്ബർ നേരെ സംസാരിച്ചോളാം. MM അക്ബർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നു, ഞങ്ങൾ തമ്മിൽ കണ്ടു, പരിചയപ്പെട്ടു. ആ ജെന്റിൽമാൻ വായിക്കുവാൻ വേണ്ടി ഒരു പുസ്തകം തന്നു, ബൈബിളിന്റെ ദൈവികത, വിമർശനങ്ങളും വസ്തുതകളും. അതല്ലാതെ സാറിന് സംശയമല്ലോ ഉണ്ടോ, സംശയം നിവാരണം ചെയ്യാം, ഒന്നും പറയാൻ വേണ്ടി ശ്രമിച്ചില്ല. ഞാൻ പ്രായം ചോദിച്ച് കൺഫേം ചെയ്ത് ഞങ്ങൾ 11 വയസ്സുള്ള ഒരു യുവ സഹോദരനാണ്. ഞാൻ സഹോദരനെ കോൺഗ്രാജുലേറ്റ് ചെയ്തു. വാദപ്രതിവാദത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങളിൽ ബെസ്റ്റ് തന്ത്രങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് താങ്കൾ ഈ സ്റ്റേജിൽ ഉപയോഗിച്ചു. വെരി ഗുഡ്. ക്രിസ്ത്യാനികളിലേക്ക് ധാരാളം വിഡ്ഢികളുണ്ട്. വേദപുസ്തകം ശരിയായിട്ട് പരിശോധിക്കുന്നതിന് പകരം വേദപുസ്തകത്തെ ആക്രമിക്കുന്നവരുടെ വാക്ക് മാത്രം കേട്ട് തിരിച്ച് അങ്ങനെ തന്നെ ആണോ വേദപുസ്തകത്തെ പരിശോധിച്ച് നോക്കുന്നതിന് പകരം മനസ്സിൽ സംശയം കൊണ്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ധാരാളം ക്രിസ്ത്യാനികളെ മതപരിവർത്തനം ചെയ്ത് മുസ്ലിംസ് ആക്കിയെടുക്കാൻ താങ്കൾക്ക് സാധിക്കുന്നു. വെരി ഗുഡ്, ഫൈൻ. അങ്ങനെയുള്ളവർ ഞങ്ങളിടയ്ക്ക് തുടരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് ബൈബിൾ എന്ന് പറയുന്നെന്നുള്ള ABCD അറിയാൻ വയ്യാത്തവർ ഈ ക്രിസ്ത്യ സമൂഹത്തിൽ തുടരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ യേശു ക്രിസ്തുവിനും ക്രിസ്ത്യ സമൂഹത്തിനും അപമാനമാണ്. എന്റെ പത്തനംതിട്ടയുള്ള മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ആയില്ല. ഫൈനലി അവർ വന്ന് സാറേ, മിസ്റ്റർ അക്ബറുമായിട്ട് ഒരു വാദപ്രതിവാദം, ഡയറക്റ്റ് വാദപ്രതിവാദമാണ്. ഞാൻ പറഞ്ഞു, ഫ്രണ്ട്സ് അതിന്റെ ആവശ്യമില്ല. മിസ്റ്റർ അക്ബർ എന്നറിയാം താൻ ആരാണ്, തന്റെ ജീവിതത്തിൽ തന്റെ കോൾ എന്താണെന്നുള്ളത്, ഞാൻ ആരാണെന്നുള്ളത് എനിക്കറിയാം, എന്റെ കോൾ എന്താണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ എന്റെ വിളി എന്താണെന്നറിയാം, ഞങ്ങൾ തമ്മിൽ വാദപ്രതിവാദത്തിന്റെ ആവശ്യമില്ല. അല്ലല്ല സാറേ, സത്യം എന്താണെന്നറിയാമെന്നുള്ളത് ഞാൻ പിന്നെയും പറഞ്ഞു. നോ,
ഇത് സത്യം അറിയുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമല്ല, ഇത് വെറും ഒരു ബല പരീക്ഷണ ശക്തി പരീക്ഷണം മാത്രമാണ്. ശ്രീമാൻ അക്ബർ പത്തനംതിട്ട വന്ന് ഒരു പ്രസന്റേഷൻ നടത്തി, ക്രിസ്ത്യാനികൾ ചില വിട്ടുകൾ എഴുന്നേറ്റ് ചില ഫൂളിഷ് ചോദ്യങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞതോടെ യുവ സുഹൃത്തുക്കളായ മുസ്ലിം സുഹൃത്തുക്കളായ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്നാണ്. അതുകൊണ്ട് ഫൈനലായിട്ട് ഒരു ശക്തി പരീക്ഷണം നടത്തിക്കളെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതിന്റെ ആവശ്യം തന്നെ ഞാൻ പറഞ്ഞു. അവർ പത്തനംതിട്ട ബൈബിൾ കോളേജിൽ മാത്രമല്ല വീട്ടിലും പല ഭാഷ വന്നു. ഞാൻ പല ഭാഷകളോട് പറഞ്ഞു ശക്തി പരീക്ഷണത്തിന്റെ ആവശ്യമില്ല. ഫൈറ്റ് പഠിച്ച രണ്ടു പേർ പരസ്പരം കാണുമ്പോൾ വിഷ് ചെയ്തിട്ട് മാറിപ്പോകാറേ ഉള്ളൂ. ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. സമ്മതിച്ചില്ല. ഫൈനലി ഓക്കെ ഐ എം റെഡി. ആദ്യമേ നമുക്കൊരു പ്രൈവറ്റ് വാദപ്രതിവാദം ആയി കളയാമെന്നുള്ളത് ഞാൻ ചലഞ്ച് കൊടുത്തു, സമ്മതിച്ചു. ആൻഡ് മിച്ച സ്കൂളിലെ ചില ഫ്രണ്ട്സും മിസ്റ്റർ എം എം അക്ബറും കൂടെ പത്തനംതിട്ട ബ്രദർ ആൻഡ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് 3:20 ഡിബേറ്റ് നടന്നു. ആ ഡിബേറ്റിന്റെ വീഡിയോ ടേപ്സ് മിച്ച സ്കൂളിലെ ഫ്രണ്ട്സ് എടുത്തിട്ടുണ്ട്. അവർ വളരെ പ്രൊഫഷണൽ ഇക്വിപ്മെന്റ് കൊണ്ടാണ് വന്നത്. ഇവിടെയുള്ള മുസ്ലിം ഫ്രണ്ട്സിനോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു കാര്യം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ സത്യം പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ സത്യാന്വേഷികളാണെങ്കിൽ, ആ 3:20 ഞങ്ങൾ തമ്മിൽ നടന്ന ഡിബേറ്റിന്റെ വീഡിയോ ടേപ്പ് ഒരു ലൈൻ പോലും എഡിറ്റ് ചെയ്യാതെ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി നിങ്ങൾ അഭ്യർത്ഥിക്കണം. എഡിറ്റ് ചെയ്ത് ആടിനെ ആനെ ആനെ ആടുവാക്കാൻ വേണ്ടി അത് വലിയ പ്രശ്നമുണ്ട്. ഞങ്ങൾ എഡിറ്റ് ചെയ്യാത്ത ടേപ്പ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സീരീസും ലഭ്യമാണ്. എന്നാൽ ഫ്രണ്ട്സ്, നിങ്ങളോട് ഞാൻ പിന്നെയും അഭ്യർത്ഥിക്കുന്നത്, എന്നോട് ഡിബേറ്റിന് വന്ന ഈ മുസ്ലിം സുഹൃത്തും ഞാനും തമ്മിൽ നടന്ന ഡിബേറ്റ് അതിൽ ഒരു ലൈൻ പോലും എഡിറ്റ് ചെയ്യാതെ ഒരു ലൈൻ പോലും മായ്ക്കാതെ നിങ്ങളെ കാണിക്കുവാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. സത്യം അറിയുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. ആൻഡ് അവര് ഓണസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു ലൈൻ പോലും എഡിറ്റ് ചെയ്യാതെ ആ ടേപ്പ് റിലീസ് ചെയ്യണം. എന്തുകൊണ്ട് ഈ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു എന്താണ്, വാട്ട് ഈസ് ദ സീക്രട്ട്? കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ബൈബിളിനെതിരെയും യേശു ക്രിസ്തുവിനെതിരെയും ധാരാളം പ്രസ്ഥാനങ്ങളും ആളുകളും ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ ബൈബിളിന് അഗേൻസ്റ്റുള്ള ഈ 2000 വർഷത്തെ പോരാട്ടത്തിൽ ഇന്ന് വരെ ആർക്കും സക്സസ് ലഭിച്ചിട്ടില്ല. ഒരു യുദ്ധത്തിൽ നിയമപ്രകാരം വൈകിയാൽ സക്സസ് ലഭിക്കത്തില്ലെന്ന് കാണുമ്പോൾ പിന്നെ യുദ്ധത്തിൽ ജയിക്കുവാൻ വേണ്ടി ഒറ്റൊരു മെത്തേഡ് മാത്രമേ ഉള്ളൂ, ഗുരില്ല യുദ്ധം. മെർസനറി വാർഫെയർ, ആ യുദ്ധത്തിനുള്ള മുറ, അതിനുള്ള റൂൾസ് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഗുരില്ല വാർഫെയർ തുടങ്ങുക. ഇന്ന് ബൈബിളിനെ അറ്റാക്ക് ചെയ്ത് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യയുടെ വെളിയിലും സ്റ്റേജിൽ കൂടെ സംസാരിക്കുന്നവരും ബുക്സ് എഴുതുന്നവരും വീട്ടിൽ വരുന്ന പ്രചാരകന്മാരും ബൈബിളിനെതിരെ സംസാരിക്കുവാൻ വേണ്ടി സംസാരിക്കുമ്പോൾ ഓണസ്റ്റ് ആയിട്ടുള്ള സംസാരത്തിന് പകരം ഗുരില്ല ടെക്നിക്സ് ഉപയോഗിച്ചാണ് ക്രിസ്ത്യൻസിനെ കൺഫ്യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം ആദ്യമായിട്ട് വ്യക്തമാകേണ്ടത് ആവശ്യമാണ്. ഈ ഗുരില്ല വാർഫെയറിന്റെ ഒരു പാർട്ടാണ് ക്രിസ്ത്യാനികളുമായിട്ട് നടക്കുന്ന ഡിബേറ്റ്സിൽ ആ ടേപ്പിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് ആ മുസ്ലിം ഡിബേറ്റർ മാത്രമേ ജയിച്ചു എന്ന് വരുത്തുവാൻ വേണ്ടിയുള്ള ടേപ്സ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊരു അതിശോക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന ഡിബേറ്റിന്റെ 3:20 ടേപ്സ് ഒരു മിനിറ്റ് പോലും മായ്ച്ചു കളയാതെ റിലീസ് ചെയ്യണമെന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി റിക്വസ്റ്റ് ചെയ്യണം. വസ്തുത എന്താണെന്നുള്ളത് ക്ലിയർ ആകുന്നതായി. ഈ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയുള്ള പോരാട്ടം അല്ലെങ്കിൽ ഈ ഗുരില്ല വാർഫെയറിന് 3 വശങ്ങളാണുള്ളത്. ഈ 3 വശങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്, എന്റെ മുസ്ലിം സുഹൃത്തുക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം മുസ്ലിം പ്രചാരകന്മാര് ബൈബിളിനെതിരെ പറയുന്ന കാര്യങ്ങൾ അത് അസത്യമാണെങ്കിൽ നഷ്ടം നിങ്ങൾക്കൂടാണ്. കാരണം നിങ്ങൾ വസ്തുത അറിയാതെ, വസ്തുതയിൽ നിന്ന് വസ്തുത അറിയാതെ വഞ്ചിക്കപ്പെടുകയാണ്. ആൻഡ് ദെയർഫോർ നിങ്ങളോട് ശ്രദ്ധിച്ച് കേൾക്കണം എന്ത് ടാക്ടിക്സ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. 3 രീതിയിൽ
ഇങ്ങനെയുള്ള ഗൊരില്ല ടാക്ടിക്സാണ് ക്രിസ്ത്യൻ വിശ്വാസത്തിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ അവർ ഉപയോഗിക്കുന്നത്. ഒന്ന് സാമൂഹ്യ തലത്തിൽ, മറ്റൊന്ന് പ്രസംഗവേദിയിൽ, മൂന്നാമത് സംവാദത്തിൽ. ഇത് മൂന്നും ബ്രീഫായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ബൈബിളിനെതിരെ സംസാരിക്കുന്ന മുസ്ലിം പ്രചാരകന്മാരും അപ്പോളജിസ്റ്റ്സും അല്ലെങ്കിൽ ന്യായവാദ ശാസ്ത്രക്കാര് സാമൂഹ്യ തലത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് തന്ത്രങ്ങളിൽ ഒന്ന്, അവർ ബൈബിളിൽ, ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലും മറ്റ് വിഷയങ്ങളിലും വലിയ പണ്ഡിതന്മാരാണെന്ന് ഭാവിക്കുക. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്ന് വീടുകളിലൊക്കെ വരുന്ന മുസ്ലിം പ്രചാരകന്മാർ. ക്രിസ്ത്യൻസ് അവരോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഗ്രീക്കിൽ അങ്ങനെയാണ്, ഹിബ്രുവിലിംഗൻ ആണെന്ന് ഗ്രീക്കിൽ അവർ പറയും. ഫ്രണ്ട്സ്, ഇന്ന് കേരളത്തിലുള്ള അറിയപ്പെടുന്ന മുസ്ലിം പ്രചാരകന്മാരിൽ എബ്രായ ഭാഷയുടെയോ ഗ്രീക്ക് ഭാഷയുടെയോ പണ്ഡിതൻ ഒരു വ്യക്തി പോലും ഇല്ലെന്നുള്ള കാര്യം ഞാൻ വളരെ തുറന്നു പറയട്ടെ. ഗ്രീക്ക് അല്ലെങ്കിൽ ഹിബ്രു ഭാഷ എന്ന് പറഞ്ഞ ABCD പഠിച്ച് മാസ്റ്ററിയാവുന്ന ഭാഷയാണ്. ഞാൻ ഏകദേശം 12 വർഷമാണ് ഗ്രീക്ക് പഠിച്ചത്. ഈ 12 വർഷം പഠിച്ചു കഴിഞ്ഞിട്ടും ഞാൻ ഗ്രീക്കിൽ ഒരു പണ്ഡിതനാണെന്ന് അവകാശപ്പെടുന്നില്ല. അത്രയും ടഫായിട്ടുള്ള ഒരു ഭാഷയാണ്. ഞാൻ പണ്ഡിതനായിട്ട് കാണുന്ന എന്റെ കൂടെയുള്ള ഒരു സഹ അധ്യാപകനുണ്ട്. താൻ 24 വർഷം ഗ്രീക്ക് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അത്രയും വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി പണ്ഡിതനാകുന്നത്, വെറും അൽഫാബീറ്റ ഗാമ പഠിച്ചതുകൊണ്ട് ഒരാൾ ഗ്രീക്കിൽ പണ്ഡിതനാകുന്നില്ല. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. രണ്ട്, ക്രിസ്ത്യൻ ഫ്രണ്ട്സിനോട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഗ്രീക്ക് ഹിബ്രു ബൈബിൾസ് ഇന്ന് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് പത്തനംതിട്ട ബൈബിൾ സ്കൂളിൽ എഴുതി ഒരു 4 രൂപയുടെ സ്റ്റാമ്പ് അയച്ചെന്ന് കഴിഞ്ഞാൽ ഹിബ്രു ബൈബിളിൽ നിന്ന് ഗ്രീക്ക് ബൈബിളിൽ നിന്ന് ഓരോ പേജിന്റെ ഫോട്ടോ കോപ്പി അയച്ചു തരാം. ഗ്രീക്കിന്റെ ഹിബ്രുവിന്റെ പണ്ഡിതനാണെന്ന് ഭാവിക്കുന്ന വ്യക്തിയോട് ഇതൊന്ന് വായിച്ചു കാണിച്ചാൽ സമ്മതിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാണ്ഡിത്യം എത്രാമെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഇത് സമൂഹത്തിൽ ക്രിസ്ത്യാനികളെ വരുത്തി അവരെ സൈലന്റ് ആക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ തന്ത്രമാണ്. എം എ മക്ബറുമായിട്ട് തന്നെ എന്റെ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ പത്തനംതിട്ടയുള്ള ഒരു യുവ സഹോദരൻ എന്ന് പറഞ്ഞ എന്റെ അച്ഛ, ആ ഇന്ന വ്യക്തി വന്ന് എന്നോട് തനിക്ക് ഗ്രീക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മേടിച്ചുപോയി. ക്രിസ്ത്യാനിയെ എനിക്ക് ഗ്രീക്ക് അറിയത്തില്ല, ഇംഗ്ലീഷ് ബൈബിൾ പോലും ശരിയായിട്ട് വായിക്കാൻ അറിയത്തില്ല, മലയാളം മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഗ്രീക്ക് അറിയാവുന്ന ഒരു മുസ്ലിം വന്ന് എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ അവനെ കാണുമ്പോഴൊക്കെ മാറി നടക്കുക. ഞങ്ങൾ തമ്മിൽ നടന്ന ആ ഡിബേറ്റില് ഹിബ്രു ബൈബിളും ഗ്രീക്ക് ബൈബിളും എല്ലാം അവിടെ പ്രസന്റ് ആയിരുന്നു. അത് വായിക്കാൻ വേണ്ടി ഒരു വ്യക്തി മുന്നോട്ട് വന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അത് നിങ്ങൾക്ക് കൺഫേം ചെയ്യണമെങ്കിൽ വീഡിയോ ടേപ്പ് കണ്ട് അത് കൺഫേം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പല പ്രചാരകന്മാരെ കുറിച്ച് അവരുടെ പാണ്ഡിത്യത്തെ കുറിച്ച് വളരെ ലെങ്തി സ്റ്റോറീസ് പ്രകടിപ്പിച്ച് അവരേതോ വലിയ പണ്ഡിതന്മാരാണ്, അതുകൊണ്ട് അവരുടെ വാക്കുകൾ വേദവാക്യമാണ്, കല്ലിൽ കൊത്തിയ ലൈനാണ് എന്നൊക്കെ ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ഡിബേറ്റ് നടത്തിയ ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ മുസ്ലിംസിന്റെ ഇടയ്ക്ക് വളരെ വൈഡായിട്ട് വ്യാപകമായിട്ടുള്ള ഒരു പ്രചാരം ഞാൻ MSc ഫിസിക്സ് ആണെന്ന്, ആ വ്യക്തിയുമായിട്ട് വാദപ്രതിവാദം നടന്നപ്പോൾ എന്തെങ്കിലും വീഡിയോ ഉണ്ട് ഞാൻ അത് ഓർപ്പിക്കട്ടെ, കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണിച്ചു തരാം. സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, താങ്കൾ MSc ഫിസിക്സ് ആണെന്ന് കേൾക്കുന്നു, സത്യമോ? ഉവ എന്ന് പറഞ്ഞു. ഏത് സബ്ജക്റ്റിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, സോറി, ഞാൻ BSc ഫിസിക്സ് ആണെന്ന് പറയേണ്ടി വന്നു. പണ്ഡിതന്മാരായിട്ട് ഭാവിക്കുന്നവരുടെ ആർട്ടിഫിഷ്യൽ പാണ്ഡിത്യം മനസ്സിലാക്കണമെങ്കിൽ ഡയറക്റ്റ്ലി അവരുടെ പാണ്ഡിത്യത്തെ കുറിച്ച് ഒന്നോ രണ്ടോ ചോദ്യം ചോദിച്ചാൽ മതി എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. ഗ്രീക്ക്, ഹിബ്രു, സംസ്കൃതത്തിന്റെ പണ്ഡിതന്മാരുണ്ടെന്നുള്ളത് അത് വെറും ഒരു മിഥ്യയാണ്. പഠിത്തത്തെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ മിഥ്യയാണ്. ക്രിസ്ത്യാനികളായ നിങ്ങളോട് സംസാരിക്കുവാൻ വരുമ്പോൾ നേരെ ഇക്കാര്യങ്ങൾ ചോദിക്കുന്നതിൽ നിങ്ങൾ മടിക്കരുത്. അവർക്ക് നിങ്ങളുടെ ക്ലെയിം, നിങ്ങൾ അവർ പറയുന്നത് കേൾക്കണമെന്ന് അവർക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നുള്ള റൈറ്റ്, ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പിന്നെ ക്രിസ്ത്യൻ ഫ്രണ്ട്സിനെ ഓർപ്പിക്കട്ടെ, കുറച്ച് ഗ്രീക്ക് ഹിബ്രൂ പേജസ് ഒക്കെ ഫോട്ടോ കോപ്പി എടുത്ത് വീട്ടിൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. മുസ്ലിം ഫ്രണ്ട്സിനെ ഓർപ്പിക്കട്ടെ, എന്റെ സുഹൃത്തുക്കളെ, 10-12 വർഷം ഗ്രീക്ക് പഠിച്ചാൽ എന്റെ കൂട്ടുള്ള ബൈബിൾ അധ്യാപകന്മാരും പോലും ഗ്രീക്കിൽ പാണ്ഡിത്യം ഉണ്ടെന്ന് അവകാശപ്പെടുന്നില്ല. ഗ്രീക്ക് അങ്ങനെ എളുപ്പമൊന്നും മാസ്റ്ററിയാവുന്ന ഭാഷയല്ല. അതുകൊണ്ട് അതിൽ പാണ്ഡിത്യമുണ്ടെന്നൊന്നും പറഞ്ഞ് നടക്കരുത്. പാണ്ഡിത്യം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകളോട് അവർ ഗ്രീക്ക് എത്ര പഠിച്ചിട്ടുണ്ട്, ഗ്രീക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഗ്രീക്കിലുള്ള ഇഞ്ചി ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ടത് ആവശ്യമാണ്. സാമൂഹ്യ തലത്തിൽ അവർ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു തന്ത്രമാണ്
സത്യാന്വേഷികളായിട്ട് ക്രിസ്ത്യൻസിന്റെ മുമ്പിൽ വരിക. ഞാൻ ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്ക് ഇവരെ സത്യാന്വേഷികളാണെന്ന് വാദപ്രതിവാദത്തിന് വന്നാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ധാരാളം ആളുകൾ ഉള്ളത് കൊണ്ട് ആ ഇവർ വിദ്യ സത്യാന്വേഷികൾ ഇവരിപ്പം രക്ഷിക്കപ്പെടും, ഇപ്പം യേശു ക്രിസ്തുവിന്റെ അനുയായികളായി മാറുമെന്ന് കണ്ട് അങ്ങോട്ട് ഡിബേറ്റിന് പോകും. ഫൈനലിലുള്ള ഇത് ക്രിസ്ത്യാനികൾ കൺഫ്യൂസ്ഡായി മാറും. സത്യാന്വേഷിയായിട്ടൊരു വ്യക്തി നിങ്ങളെ അപ്രോച്ച് സമീപിക്കുകയാണെങ്കിൽ സത്യാന്വേഷി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. കരാട്ടെ പഠിച്ചാൽ പയറ്റാൻ നോക്കുന്നത് പോലെ പയറ്റാൻ നോക്കുകയാണെങ്കിൽ ആ വ്യക്തി സത്യാന്വേഷി അല്ലെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സാമൂഹ്യ തലത്തിൽ ഇവരുപയോഗിക്കുന്ന പത്രങ്ങൾ അല്ലാതെ പുൾപിറ്റിൽ വാദപ്രതിവാദവും മറ്റ് പ്രസംഗത്തിന്റെ സമയത്ത് പല രീതിയിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതും ഗുരില്ല വാർഫെയറിന്റെ ഒരു ഭാഗമാണ്. ഫോർ എക്സാമ്പിൾ, വാദപ്രതിവാദം അറേഞ്ച് ചെയ്തിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള വിഡ്ഢികളെയും കഴുത്തുകളെ ഡിബേറ്റിന് വേണ്ടി വിളിക്കുക. നിങ്ങൾ ചോദിക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള വിഡ്ഢികളും കഴുത്തുകളും ധാരാളമുണ്ട്. സുഹൃത്തുക്കളെ, വലിയ പി എച്ച് ഡി ഒക്കെ ഉള്ള വിഡ്ഢികൾ ഞങ്ങൾ കിടക്കുന്നത്. ഒരു പി എച്ച് ഡി ആയതുകൊണ്ട് ഒരു വ്യക്തി പണ്ഡിതനാകുന്നില്ല, പി എച്ച് ഡി ആയതുകൊണ്ട് വേദപുസ്തകത്തിൽ ജ്ഞാനിയാകുന്നില്ല. ഇൻഫാക്ട് ബൈബിൾ ക്രിസ്ത്യാനികളെ നാലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് സത്യ ക്രിസ്ത്യാനികൾ, രണ്ട് വിഡ്ഢികൾ, മൂന്ന് നായകൾ, നാല് പന്നികൾ. ഇത് ജസ്റ്റ് ജോക്കല്ല, ബൈബിളിൽ നിന്നുള്ള വാക്കുകളാണ്. ഗലാത്യരോടാണ് പൗലോസ് പറഞ്ഞത്, ഘോഷന്മാരെ, യു ഫൂൾസ്. അങ്ങനെയുള്ള ക്രിസ്ത്യൻസ് ഉണ്ടോ? അങ്ങനെയുള്ള ക്രിസ്ത്യൻസിനെ സെലക്ട് ചെയ്ത് ബൈബിളിന്റെ എ ബി സി ഡി അറിയാൻ വയ്യ, നല്ല പി എച്ച് ഡി ഉണ്ട്, ഡബിൾ പി എച്ച് ഡി ഉണ്ട്, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പുൽപ്പിക്കൽ വിളിച്ച് ആ വ്യക്തിയുമായിട്ട് ഒരു വാദപ്രതിവാദം നടത്തി കഴിയുമ്പോൾ നാച്ചുറലി ആ ക്രിസ്ത്യൻ പോകുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് മുസ്ലിമിന്, എനിക്ക് ബൈബിളിനെ കുറിച്ച് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിം അറിയാം. അടുത്ത ഇടയ്ക്ക് അങ്ങനെയുള്ളൊരു ഡിബേറ്റില് ഒരു ഒരു ദമ്പാചാര്യൻ ഒരു ക്രിസ്ത്യാനി ഡിബേറ്റിന് വന്നു. ഓ, ആ മുസ്ലിം ഡിബേറ്ററിന്റെ പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ആ ക്രിസ്ത്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ബൈബിളിനെ കുറിച്ച് എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതലായി ഈ മുസ്ലിം അറിയ സത്യമാണ്. കാരണം താൻ ക്രിസ്ത്യാനിയാണെങ്കിലും ബൈബിൾ വായിച്ചിട്ടില്ല, ബൈബിൾ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. എന്നിട്ട് പറഞ്ഞിട്ട് പോയി ക്രിസ്ത്യൻസിന്റെ ഏറ്റവും വലിയ കൺവെൻഷനിൽ വിളിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ആ ദമ്പാചാര്യൻ ആ സമയത്ത് ഓർമ്മ പോയി, അല്ലെങ്കിൽ പറഞ്ഞതിനെ നോബൽ പ്രൈസ് കൂടെ കൊടുക്കേണ്ടത്. സാഹിത്യത്തിന് നോബൽ പ്രൈസ് കൊടുക്കണം, മെഡിസിനിൽ നോബൽ പ്രൈസ് കൊടുക്കണം. എന്തുകൊണ്ട്? സാഹിത്യത്തിന് ഇത്രയും നല്ല പ്രസന്റേഷന്റെ കാരണം. മെഡിസിൻ എന്തുകൊണ്ടാണ്? തന്റെ കൂട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് ബ്രെയിൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു പോയതുകൊണ്ട് മെഡിസിനിൽ നോബൽ പ്രൈസ് കൊടുക്കണം. ഇത് മുസ്ലിം പ്രചാരകന്മാരെ ഡിബേറ്റേഴ്സ് ഉപയോഗിച്ച ഒരു സ്റ്റാൻഡേർഡ് ടെക്നിക്കാണ്. അതേസമയത്ത് ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്കൊന്ന് ഡിബേറ്റിന് കഴിവുള്ള ആളുകളെ യൂഷ്വലി വിളിക്കുന്നില്ല. അങ്ങനെയുള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഡിബേറ്റിന് വേണ്ടിയുള്ള അവസരം കൊടുക്കുന്നത് ബെസ്റ്റ് എക്സാമ്പിളാണ് വേർപാട് ശ്രദ്ധയിൽപ്പെട്ട തിരുവനന്തപുരം കൃഷ്ണൻകുട്ടിയെ കൂത്താട്ടോളത്ത് ഡിബേറ്റിന് വിളിച്ചത്. ആ മുസ്ലിം പ്രചാരകൻ അല്ലെ ഡിബേറ്റ് തന്റെ വശം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് കൃഷ്ണൻകുട്ടി അങ്ങോട്ട് സ്റ്റേജിൽ എഴുന്നേറ്റ് നിന്ന് 26:05 പ്രസന്റേഷൻ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായത് കുഴപ്പമാണ്. ഇമ്മീഡിയറ്റ്ലി മൈക്ക് ഓഫ് ചെയ്തു, തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. സംസാരിക്കാൻ അനുവദിച്ചതായിരുന്നെങ്കിൽ ആര് പറയുന്നതാണ് സത്യം എന്നുള്ളത് വ്യക്തമായ. അപ്പൊ അങ്ങനെ പുൽപ്പിറ്റിലുമുണ്ട് ഗുരില്ല വാർഫെയറിന് വേണ്ടിയുള്ള സ്ട്രാറ്റജി. പുൽപ്പിറ്റിൽ തന്നെ മുസ്ലിം പ്രചാരകന്മാർ ഉപയോഗിക്കുന്ന മറ്റൊരു സ്ട്രാറ്റജിയാണ് ഡബിൾ സ്റ്റാൻഡേർഡ്. അവർക്ക് എന്ത് വേണമെങ്കിലാകാം, എന്നാൽ ക്രിസ്ത്യൻ ഡിബേറ്റർ അങ്ങനെയുള്ള തെളിവുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ മിസ്റ്റർ എം എം അക്ബറുമായിട്ട് ഡിബേറ്റ് ചെയ്ത സമയത്ത് താൻ പറഞ്ഞു ക്രിസ്ത്യൻ പണ്ഡിതന്മാരെ ഇന്നതുപോലാണ് വിശ്വസിക്കുന്നത്. ഞാൻ ചെയ്ത് പണ്ഡിതന്റെ പേരെന്ന് പറഞ്ഞാലും അപ്പം റെയ്മണ്ട് ബ്രൗൺ. ഓ, അപ്പൊ റെയ്മണ്ട് ബ്രൗൺ ആണ് ആ മുസ്ലിം ഡിബേറ്ററിന്റെ നോട്ടത്തിലുള്ള വലിയ ക്രിസ്ത്യൻ പണ്ഡിതൻ. ഞാൻ ഓർപ്പിക്കട്ടെ, വേദപുസ്തകം ദൈവവചനം അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ വിശ്വസനീയതയെ ചോദ്യം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്ത്യൻ പണ്ഡിതൻ പോട്ടെ, ക്രിസ്ത്യൻ പോലുമല്ല. മുസ്ലിം കമ്മ്യൂണിറ്റി ആ സ്റ്റാൻഡേർഡ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സൽമാൻ റഷ്ദി സെറ്റാനിക് വേഴ്സസ് എന്ന് പറഞ്ഞ ഇസ്ലാമിക് സാഹിത്യത്തെയും മതഗ്രന്ഥങ്ങളെയും അറ്റാക്ക് ചെയ്ത് എഴുതിയപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി എന്താണ് ചെയ്തത്? ഇമ്മീഡിയറ്റ്ലി ഒരു ഫത്വ ഇഷ്യൂ ചെയ്തു, അവനെ കശാപ്പ് ചെയ്യുന്ന ആളിന് 1,00,000 രൂപ കൊടുക്കുമ്പോൾ തീരാൻ ഡിക്ലെയർ ചെയ്തു. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ മതഗ്രന്ഥങ്ങളെയും നബിയെയും ചോദ്യം ചെയ്യുന്നവൻ മുസ്ലിം അല്ല. ഖുർആൻ അവതീർത്തമായ ഗ്രന്ഥമാണെന്ന് മുസ്ലിംസ് വിശ്വസിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തി മുസ്ലിം അല്ല. അതേ സ്റ്റാൻഡേർഡാണ് ക്രിസ്ത്യൻസിന്റെയും. ബൈബിൾ ദൈവവചനം അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ക്രിസ്ത്യാനിയല്ല. അപ്പോൾ ബൈബിൾ ദൈവവചനം അല്ല എന്നുള്ള ഒരു വ്യക്തിയെ ക്രിസ്ത്യാനിയായിട്ട് പ്രസന്റ് ചെയ്യാൻ അവർ ശ്രമിക്കുമ്പോൾ ഖുർആനിന്റെ
ഖുർആൻ അവതീർണമായ ഒരു ഗ്രന്ഥമാണെന്നുള്ളതിനെ ചോദ്യം ചെയ്തതിനൊക്കെ ഞാനും ഉദ്ധരണി എടുത്തു കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കേണ്ടതാണ്. പട്ടണോ ഞങ്ങളുടെ മതഗ്രന്ഥത്തെയും ഞങ്ങളുടെ നബിയെയും ചോദ്യം ചെയ്യുന്ന വ്യക്തിയെ ഞങ്ങൾ കശാപ്പ് ചെയ്യും, കാരണം അവൻ മുസ്ലിം അല്ല. എന്നാൽ നിങ്ങളുടെ മതഗ്രന്ഥത്തെയും നിങ്ങളുടെ ദൈവത്തെയും ചോദ്യം ചെയ്യുന്ന വ്യക്തിയെ ഞങ്ങൾ പണ്ഡിതന്മാരായിട്ട് അംഗീകരിക്കും. ഇത് ഡബിൾ സ്റ്റാൻഡേർഡാണ്. ഉൾപ്പെട്ടു സാധാരണ കാണുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത് ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം പ്രചാരകന്മാരും മുസ്ലിം അപ്പോളജിസ്റ്റും അവരുടെ മതഗ്രന്ഥങ്ങളിലും അവരുടെ പ്രസംഗങ്ങളിലും ധാരാളം ക്രിസ്ത്യൻ ബുക്സിൽ നിന്ന് ഉദ്ധരണികൾ എടുക്കാറുണ്ട്. ഏത് രീതിയിലുള്ള ക്രിസ്ത്യൻസ് ഉദ്ധരണികളായി തിരഞ്ഞെടുക്കുന്നത്? മതഭ്രഷ്ടന്മാരായ ക്രിസ്ത്യാനികളും വിശ്വാസത്യാഗികളായ ക്രിസ്ത്യാനികളും. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളുണ്ടോ? പൂവൻ ഞാൻ ഓർപ്പിച്ചതുപോലെ ബൈബിൾ ക്രിസ്ത്യാനികളെ നാലഞ്ച് ക്ലാസിഫൈ ചെയ്യുന്നു. സത്യ ക്രിസ്ത്യാനികൾ, പോഷന്മാരെ, നായ്ക്കൾ, പന്നികൾ. അതിൽ നിന്ന് നായ്ക്കളുടെയും പന്നികളുടെയും ബുക്സിൽ നിന്നുള്ള ഉദ്ധരണികൾ എടുത്ത് ഇവരെ സത്യ ക്രിസ്ത്യാനികളായിട്ട് അവർ പ്രസന്റ് ചെയ്താണ് പലപ്പോഴും നിത്യ വിശ്വാസത്തിനെതിരെ ആർഗ്യൂ ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ സാമൂഹ്യ തലത്തിൽ അവർ ഗുരുത്വ വാർത്തകളിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. പുൾപ്പിറ്റിൽ പ്രസംഗിക്കുമ്പോഴും വാദപ്രതിവാദം നടത്തുമ്പോൾ ഗുരുത്വ വാർത്തകളിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ആൻഡ് ഫൈനലി അവരുടെ ബോക്സിലും അവരച്ചടിച്ചിറക്കുന്ന പ്രസിദ്ധീകരണങ്ങളിലും ആശയവിനിമയം അല്ലെ സംവാദ തലത്തിലുള്ള പല സമര തന്ത്രങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ആശയവിനിമയത്തിൽ അല്ലെങ്കിൽ സംവാദത്തിൽ ഗുരില്ല വാർത്തകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ജയിക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ളത് വ്യക്തമാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ യുദ്ധത്തിന്റെ ശരിയായ കുറവ് ഉപേക്ഷിച്ചിട്ട് എതിർപക്ഷത്തെ തോൽപ്പിക്കണം എന്നുള്ളതിന് വേണ്ടി ചില തന്ത്രങ്ങൾ കഴിഞ്ഞ 100 വർഷങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്തത് റഷ്യൻസ് ആണ്. എന്നാൽ റഷ്യൻസ് കമ്മ്യൂണിസ്റ്റ് അത് ഡെവലപ്പ് ചെയ്തതിൽ നിന്ന് ലോകത്തിലുള്ള മറ്റ് പല പ്രസ്ഥാനങ്ങളും അതിനെ അഡാപ്റ്റ് ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട്. ഏകദേശം 10 രീതിയിലുള്ള മെത്തേഡ്സ് ആണ് അതിനു വേണ്ടിയുള്ളത്. ഈ 10 രീതിയിലുള്ള മെത്തേഡ്സ് ഞാൻ അതിന്റെ പേര് ഓർപ്പിക്കട്ടെ. ഫാക്ട്സ് അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ മറച്ചു വെച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കഥ പ്രചരിപ്പിക്കുക, വ്യാഖ്യാനത്തിൽ തിരിമറി കാണിക്കുക, അതുപോലെ തന്നെ ജനങ്ങളിടയ്ക്കുള്ള തെറ്റിദ്ധാരണയെ ചൂഷണം ചെയ്യുക, അർദ്ധസത്യം സത്യമാണ് എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുക, പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ പ്രചാരണത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുക, മസ്തിഷ്ക നിയന്ത്രണത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുക, വാദപ്രതിവാദത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുക, ശാസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് തെറ്റായ രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് പ്രസന്റ് ചെയ്യുക, തർക്കശാസ്ത്രത്തിലുള്ള സ്കലിതങ്ങൾ ഉപയോഗിച്ച് ആർഗ്യം ചെയ്യുക, മനുഷ്യരുടെ അജ്ഞതയെ ചൂഷണം ചെയ്യുക. ഈ 10 കാറ്റഗറീസ് കഴിഞ്ഞ 100 വർഷങ്ങളും കൊണ്ട് ഡിബേറ്റിങ്ങിന് വേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്പെഷ്യലി കമ്മ്യൂണിസ്റ്റ് ആണ് ഇതിനെ ഡെവലപ്പ് ചെയ്തത്. എന്നാൽ ഡെവലപ്പ് ചെയ്തതിനെ ഇന്ന് ഞാൻ ഓർപ്പിച്ചതുപോലെ മറ്റ് പല ഗ്രൂപ്പ്സും അത് അതുപോലെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ വളരെ ഇഫക്റ്റീവായിട്ട് അഡോപ്റ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് മുസ്ലിംസ്. അവർ ഈ 10 മെത്തേഡ്സും യൂസ് ചെയ്യുന്നു. ഈ 10 മെത്തേഡ്സിൽ ഓരോന്നിനും ഏകദേശം 20 ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ 10 മെത്തേഡ്സിൽ ഏകദേശം 200 രീതിയിലുള്ള തന്ത്രങ്ങളാണുള്ളത്. അതിൽ ചില തന്ത്രങ്ങൾക്ക് 2, 3, 4, 5 ഉപ ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെ സത്യത്തെ കോട്ടിക്കളയുവാനും അസത്യത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഏകദേശം 500 തന്ത്രങ്ങളാണുള്ളത്. ഈ 500 തന്ത്രങ്ങളും അതിന്റെ ബെസ്റ്റ് ഫോമിൽ മുസ്ലിം എഴുത്തുകാരുടെ ബോക്സിൽ കാണാവുന്നതാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതിൽ നിന്ന് വെറും 10 or 12 എണ്ണം സമയത്തിന്റെ പരിമിതി കൊണ്ടും അത്രയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വസ്തുത എന്നുള്ളത് മനസ്സിലാക്കാൻ ഈസി ആയതുകൊണ്ട് ജസ്റ്റ് 10 or 12 മെത്തേഡ്സ് മാത്രമാണ് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെ ആധാരമായിട്ട് ഉപയോഗിക്കുന്നത് മൂന്ന് റെക്കോർഡ്സ് ആണ്. അതിലൊന്ന് എന്റെ മുസ്ലിം സുഹൃത്ത് എം അക്ബർ എഴുതിയ ബൈബിളിന്റെ ദൈവികത വിമർശനങ്ങൾ വസ്തുതകൾ ഡിബേറ്റിംഗ് ടെക്നീക്കിന്റെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചിരിക്കുന്ന നമ്പർ 1 ഒരു ബുക്കാണിത്. 2, ഇന്റർനെറ്റിൽ കൂടെ മുസ്ലിം പ്രചാരകന്മാരെ ക്രിസ്ത്യ യുവാക്കന്മാരെ പിടിക്കുവാനും അതുപോലെ തന്നെ അവരെ
സത്യവിശ്വാസം തെറ്റാമെന്നുള്ളത് അവരെ എങ്ങനെയെങ്കിലും കൺഫ്യൂസ് അവരെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിക്കാൻ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന മറ്റൊരു ഡോക്യുമെന്റ് ആണിത്. യേശു ക്രിസ്തു ദൈവമോ എന്നുള്ള പേരിലെ 7 ആർട്ടിക്കിൾസ് ആണ് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന പലർക്കും ഇത് കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത് സൗത്ത് ആഫ്രിക്കയിലെ അഹമ്മദ് നീദാമെന്ന് പറഞ്ഞ എഴുത്തുകാരൻ. ഈ എഴുത്തുകാരനെ ഞാൻ എടുത്ത് തന്റെ ബുക്സിനെ റഫർ ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. അഹമ്മദ് നീദാമിന്റെ ബുക്സ് ഇന്ന് മലയാളത്തിൽ വളരെ സുലഭമാണ്, വളരെ വൈഡായിട്ട് എവിടെല്ലാം മുസ്ലിം പ്രചാരകന്മാരുണ്ടാവും എന്ന അഹമ്മദ് നീദാമിന്റെ ബുക്സ് അവൈലബിൾ ആണ്. അഹമ്മദ് നീദാക്ക് ബൈബിളിലെ വലിയ പണ്ഡിതനാമെന്നുള്ളൊരു തെറ്റിദ്ധാരണയെ പലർക്കുണ്ട്. ഞാൻ ആദ്യം ഓർമ്മിച്ചതുപോലെ എബ്രായ ഗ്രീക്ക് ഭാഷകളിൽ യാതൊരു രീതിയിലുള്ള പാണ്ഡിത്യമില്ലാത്തതും ബൈബിളിനെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി മെർസിനറി ടാക്ടിക്സ് അല്ലെങ്കിൽ ഗറില്ല വാർഫെയറിന്റെ അതിന്റെ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവരുടെ ബുക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാൻ സാധിക്കുന്ന ചില തന്ത്രങ്ങളിൽ ആദ്യത്തേത് ക്രിസ്ത്യത്തിനെയും ബൈബിളിനെയും എതിർക്കുവാൻ വേണ്ടി ക്രിസ്ത്യത്തിനിടയ്ക്കുന്നുള്ള മതഭ്രഷ്ടരെയും വിശ്വാസത്യാഗം ചെയ്തവരെ എടുത്ത് അവരുടെ ഉദ്ധരണികളും ഓ ഇവർ വലിയ ക്രിസ്ത്യൻ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാർ ഇന്നതുപോലെ പറയുന്നതെന്ന് പറഞ്ഞ് കോമൺ മാനെ കൺഫ്യൂസ് ചെയ്യുക. അതിന്റെ നമ്പർ വൺ എക്സാമ്പിളാണ് ഈ എം എം അക്ബറിന്റെ പുസ്തകത്തിൽ ധാരാളം കൊട്ടേഷൻസ് കൊടുത്തിരിക്കുന്നത് ഒരു സി എസ് ക്ലെയ്റ്റൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടേതാണ്. ക്ലെയ്റ്റൺ ഒരു ക്രിസ്ത്യാനി ആണെന്ന് അവകാശപ്പെട്ടെങ്കിലും ക്ലെയ്റ്റൺ ഒരു മതഭ്രഷ്ടനായിരുന്നെന്നുള്ള കാര്യം മിക്ക ക്രിസ്ത്യാനികൾക്ക് പോലും അറിയത്തില്ല. ഇപ്പൊ നാച്ചുറലി അക്ബറിന്റെ പുസ്തകത്തിൽ ക്ലെയ്റ്റനോ ക്ലെയ്റ്റൺ ഒരു അല്ലെങ്കിൽ നമുക്ക് ഈ സായിക്കുമാരുടെ പേര് കഴിയുമ്പോഴത്തേക്ക് വലിയ ഭ്രമമാണ്. വെള്ളത്തൊലിയോടുള്ള ആ ഭ്രമം ഇതിനെ മാറിയിട്ടില്ലല്ലോ. ഓ ക്ലെയ്റ്റൺ ആ ശരിയാണ്, വലിയ പണ്ഡിതനായിരിക്കും എന്ന് ക്രിസ്ത്യാനികളും വിശ്വസിക്കും, മുസ്ലിംസും വളരെ സന്തോഷിക്കും. ക്ലെയ്റ്റൻ ഒരു മതഭ്രഷ്ടനായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ ധാരാളം ഉദ്ധരണികൾ എടുത്തിരിക്കുന്നത് റെയ്മൺ ബ്രൗണിന്റെ. റെയ്മൺ ബ്രൗൺ ഒരു മതഭ്രഷ്ടനാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഹർബർട്ട് ഡബ്ല്യു ആംസ്ട്രോങ്. ഹർബർട്ട് ഡബ്ല്യു ആംസ്ട്രോങ് ക്രിസ്ത്യൻ വിശ്വാസത്തെ ത്യജിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ധാരാളം ഉദ്ധരണികൾ ഇവർ എടുക്കുന്നത് യഹോവ സാക്ഷികളുടെ ബുക്സിൽ നിന്നും ബൈബിൾ ട്രാൻസ്ലേഷൻസിൽ നിന്നാണ്. ആരാണ് യഹോവ സാക്ഷികൾ? ക്രിസ്ത്യൻ വിശ്വാസത്തെ ത്യജിച്ചവരാണ് യഹോവ സാക്ഷികൾ. മുസ്ലിംസിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അഹമ്മദിയാസ് അല്ലെങ്കിൽ ഖാദിയാനീസ്. അഹമ്മദിയാസ് അവർ മുസ്ലിം ആണെന്നും മുസ്ലിംസ് മതഭ്രഷ്ടരാണെന്നാണ് അവർ ക്ലെയിം ചെയ്തത്. എന്നാൽ ഓർത്തഡോക്സ് മുസ്ലിംസ് അറിയാവുന്ന കാര്യമാണ് അഹമ്മദിയാസ് മതഭ്രഷ്ടരാണെന്ന്. അതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസത്തിലും ഉണ്ട് മതഭ്രഷ്ടർ. ഞങ്ങളുടെ ഇടയ്ക്കുമുണ്ട് ദുരുപദേശക്കാർ. അങ്ങനെയുള്ള ദുരുപദേശക്കാരുടെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരണികൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള ധാരാളം ഉദ്ധരണികൾ കിട്ടും. അതുകൊണ്ടാണല്ല അവരെ ദുരുപദേശക്കാരായി തോന്നുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉദ്ധരണികൾ എടുത്ത് അവരെ വലിയ ക്രിസ്ത്യൻ പണ്ഡിതന്മാരായിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി ആർക്കെന്ത് വേണമെങ്കിൽ ആർഗ്യാൻ സാധിക്കും. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ ഓർപ്പിക്കട്ടെ, എന്റെ മുസ്ലിം സുഹൃത്തുക്കളെ ഓർപ്പിക്കട്ടെ, ക്രിസ്ത്യാനികളായ ഞങ്ങൾ നിങ്ങളുടെ ഇടയ്ക്കുള്ള മതഭ്രഷ്ടന്മാരെയും അതുപോലെ തന്നെ നിങ്ങൾ ആരെയൊക്കെ ഔട്ടാക്കിയിരിക്കുന്ന അവരുടെ ബുക്സിൽ നിന്ന് കൊട്ടേഷൻസ് എടുത്ത് നിങ്ങളുടെ അഗേൻസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളുടെ എത്തിക്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ നീതിശാസ്ത്രം അത് അനുവദിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനികളായ ആളുകൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ളവരുടെ കൊട്ടേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരാരാണെന്നുള്ളത് മനസ്സിലാക്കി ഇമ്മീഡിയറ്റ്ലി റിജക്ട് ചെയ്യേണ്ട ആവശ്യമാണ്. അക്ബറിന്റെ പുസ്തകത്തിലുള്ള ഒരു കൊട്ടേഷനാണ്, ആധുനിക ബൈബിൾ പണ്ഡിതന്മാരിൽ പ്രമുഖനായ റെയ്മണ്ട് ടി ബ്രൗൺ എഴുതുന്നു. മുസ്ലിംസിന്റെ ഇടയ്ക്ക് നിന്ന് മതഭ്രഷ്ടരായ ആളുകളെ കുറിച്ച് ഞാൻ ഇങ്ങനെ എഴുതിയത്, ആ സെറ്റാനിക് വേഴ്സസ് എഴുതിയ ആ വ്യക്തിയെ കുറിച്ച് തന്നെ നിന്റെ മുസ്ലിം പണ്ഡിതനായിട്ട് ഞാൻ സൽമാൻ റഷ്ദിയെ പ്രസന്റ് ചെയ്ത അലങ്ങനെ. സൽമാൻ റഷ്ദി ഒരു പണ്ഡിതനല്ല, താനൊരു മതഭ്രഷ്ടനാണ്. തന്റെ അഗേൻസ്റ്റ് മുസ്ലിം കമ്മ്യൂണിറ്റി ഫത്വ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിരുന്നു. തന്റെ കശാപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ലക്ഷക്കണക്കിന് ഡോളർ കൊടുക്കുമെന്ന് ഇറാനിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ വ്യക്തിയെ ഒരു മുസ്ലിം പണ്ഡിതനായിട്ട് ഞാൻ പ്രസന്റ് ചെയ്താൽ ശരിയല്ല, അത് ന്യായമല്ല, അത് ഡിസോണസ്റ്റിയാണ്. അതുപോലെ തന്നെ ഞങ്ങളിടയ്ക്കുള്ള ദൈവവചനത്തെ ത്യജിച്ച ആളുകളെ പ്രമുഖരായ ബൈബിൾ പണ്ഡിതന്മാരെന്നൊക്കെ അവതരിപ്പിക്കുന്നത് അത് ശരിയല്ല. എന്നാൽ ഇത് വാദപ്രതിവാദത്തിന്റെ അവരുടെ ഒന്നാമത്തെ തന്ത്രമാണ്. ആ തന്ത്രം ഈ ബുക്കിൽ വളരെയധികം കാണാവുന്നതാണ്. രണ്ടാമത് അത് ഉപയോഗിക്കുന്ന ഒരു വാദപ്രതിവാദ തന്ത്രമാണ് അതിശയോക്തി നിറഞ്ഞ വാക്കുകളും അല്ലെങ്കിൽ പ്രസ്താവനകളും ആവർത്തിച്ച് ഉപയോഗിക്കുക. മനുഷ്യന്റെ ഒരു സൈക്കോളജിയാണ് അതിശയോക്തി ആവർത്തിച്ച് കേട്ടുകഴിഞ്ഞാൽ
അതിൽ കുറച്ചൊക്കെ സത്യം കാണുമെന്ന് ചിന്തിച്ചു പോകുന്നു. ഈ ഞാൻ കാണിച്ച ഇന്റർനെറ്റ് വഴി സർക്കുലേറ്റ് ചെയ്യുന്ന ആ ലേഖനങ്ങളിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക, ഒരിക്കലും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മർ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞില്ല, ശിഷ്യന്മാർ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞില്ല, ബൈബിൾ ഒരിക്കലും ഇങ്ങനെ കാണുന്നില്ല. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് എല്ലായിടത്തും ഇതുപോലെ കാണുന്നു, എല്ലായിടത്തും ഇന്ന രീതിയിൽ കാണുന്നു, എല്ലായിടത്തും ഇന്ന രീതിയിൽ കാണുന്നു. ഇങ്ങനെയുള്ള അതിശയോക്തി നിറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഒരു 10 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ കേൾക്കുന്ന ആളാണ് എന്നെ തോന്നാണ് ശരി, അത് ശരിയായിരിക്കും. ഈ പുസ്തകത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് സത്യവേദ പുസ്തകത്തിൽ, സത്യദൈവം എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ നിന്ന് ഭിന്നമായ ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന ആള് യോഹന്നാൻ 1:1-2 വായിച്ചിട്ടില്ല, യോഹന്നാൻ 14 വായിച്ചിട്ടില്ല, ഇബ്രായ ലേഖനം വായിച്ചിട്ടില്ല, ബൈബിളിലുള്ള മറ്റു പല ഭാഗങ്ങളും വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ അവഗണിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം ഇല്ലെന്നും അങ്ങനെ ഒരിക്കലും വേദ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലെന്നും അതിശോക്തി ഉപയോഗിച്ച് ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുപയോഗിക്കുന്ന ബുക്സിൽ ഉപയോഗിക്കുന്ന 3rd തന്ത്രമാണ് തെളിയിക്കപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ്സ്, തെളിയിക്കപ്പെടാത്ത കാര്യങ്ങൾ, അസത്യമായ കാര്യങ്ങൾ, അതെന്ന് ആവർത്തിച്ചു പറയുക. ഇത് ഹിറ്റ്ലറിന്റെ പ്രചാരമന്ത്രിയായിരുന്ന ഗോയബൽസിന്റെ തന്ത്രമാണ്. ഗോയബൽസ് പറഞ്ഞിരുന്നത് അസത്യമായ ഒരു കാര്യത്തെ വളരെ കൺവിക്ഷനോടെ ഒരു 10 പ്രാവശ്യം ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചു. എക്സാക്ട്ലി ഇതേ മെത്തേഡാണ് ഇവരിൽ പലരും ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുത്തുകാരൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യട്ടെ, JEDP രേഖാസിദ്ധാന്തം ഇന്ന് ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ JEDP എന്താണെന്നുള്ളതൊന്നും അതിന്റെ ഡീറ്റെയിൽസിൽ പോകേണ്ട ആവശ്യമില്ല. ക്രിസ്ത്യ സമൂഹത്തിൽ നിൽക്കുന്ന ചില ഭാഷയുടെ മതക്കാരും ചില മതഭ്രഷ്ടന്മാരും കഴിഞ്ഞ നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന ഒരു സിദ്ധാന്തം മാത്രമാണ്. ആ സിദ്ധാന്തം അവരുടെ കൂടെ നിൽക്കുന്ന മതഭ്രഷ്ടന്മാരും കൂടി ഇന്ന് റിജക്ട് ചെയ്തിരിക്കുന്നു. ബിക്കോസ് അവർ പറഞ്ഞ ആ പ്രസ്താവനകൾ തെറ്റായിരുന്നു എന്നുള്ളത് ഗവേഷണങ്ങളിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. എന്നാൽ എന്റെ സുഹൃത്ത് അത് മിക്ക ആളുകളും അംഗീകരിച്ചിരിക്കുന്നതാണ് മുസ്താബിൽ പറഞ്ഞത്. നാച്ചുറലി JEDP തിയറിയെ കുറിച്ച് അറിയാൻ വയ്യാത്ത മുസ്ലിംസോ ക്രിസ്ത്യൻസോ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒരു 10 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ അത് സത്യമാണെന്ന് അവര് ചിന്തിച്ചു പോകും. അതുപോലെ തന്നെ ഞാൻ ആ ഇന്റർനെറ്റിൽ നിന്ന് പറഞ്ഞ ആ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ദൈവം ആദ്യം യേശുവിനെ സൃഷ്ടിച്ചു, പിന്നെ യേശുവിൽ കൂടെ സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അതിന് ബൈബിളിൽ നിന്ന് ഉദ്ധരണി തന്നിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1:15. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ്, അസത്യമായ സ്റ്റേറ്റ്മെന്റ്സ് പല ഭാഷ വായിച്ചു കഴിയുമ്പോൾ അത് സത്യമായിരിക്കുമെന്ന് ആളുകൾ ചിന്തിച്ചു പോകും. ഇതുപോലെ തന്നെ വാദപ്രതിവാദത്തിന് വേണ്ടി ഈ ബുക്കിലും മറ്റെല്ലാ ബോക്സിലും ഉപയോഗിക്കുന്ന 4th ഒരു തന്ത്രമാണ് വളരെ പരിമിതമായ അർത്ഥത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ എടുത്ത് അതിന് വളരെ അർത്ഥവ്യാപ്തി കൊടുക്കുക, അല്ലെങ്കിൽ വളരെ വ്യാപകമായ രീതിയിൽ അത് ഉപയോഗിക്കുക. സമൂഹത്തിൽ ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാവുന്നത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. തന്റെ ആപേക്ഷികത സിദ്ധാന്തത്തെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ട്. ആപേക്ഷികത സിദ്ധാന്തം പഠിപ്പിക്കുമ്പോൾ പല സാറന്മാർക്കും ഒരു അസുഖമുണ്ട്. അത് പഠിപ്പിക്കുന്ന സമയത്ത് വരെ കണ്ടോ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികത സിദ്ധാന്തത്തിന് വേണ്ടി നോബൽ പ്രൈസ് കിട്ടി. ആപേക്ഷികത സിദ്ധാന്തത്തിൽ കൂടെ ആൽബർട്ട് ഐൻസ്റ്റീൻ തെളിയിച്ചു ഈ ലോകത്തിൽ കേവല നിയമങ്ങളില്ല, എല്ലാം റിലേറ്റീവ് ആണ്, എല്ലാം സാപേക്ഷമാണ്, അല്ലെ ആപേക്ഷികത ആപേക്ഷികമാണ്. ഫ്രണ്ട്സ്, ഒന്ന്, ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികത സിദ്ധാന്തത്തിന് അല്ല നോബൽ പ്രൈസ് കൊടുത്തത്, അതിനെ നോബൽ കമ്മിറ്റി റിജക്ട് ചെയ്തത് ആ സിദ്ധാന്തത്തെ. 2, ഐൻസ്റ്റീന്റെ ആപേക്ഷികത സിദ്ധാന്തം അത് വെറും ചലിച്ചുകൊണ്ടിരിക്കുന്ന പിണ്ഡങ്ങളെ കുറിച്ച് മാത്രമാണ്, സമൂഹത്തെക്കുറിച്ചോ മനുഷ്യനെ കുറിച്ചോ മനുഷ്യന്റെ ബിഹേവിയറിനെ കുറിച്ചോ മതത്തെ കുറിച്ചോ അല്ല, വെറും ചലിക്കുന്ന നിർജീവമായ പിണ്ഡങ്ങളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു നിയമമാണ്. എന്നാൽ അങ്ങനെ നിർജീവമായ വെറും ചലിക്കപ്പെടുന്ന പിണ്ഡങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു നിയമം എടുത്തിട്ട് അതിന്റെ വെളിച്ചത്തിൽ ഈ സമൂഹത്തിൽ കേവല നിയമമേ ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ സാമാന്യവൽക്കരണം, എല്ലാം നടത്ത അപ്ലൈ ആകും എന്നുള്ള ഒരു
ക്ലൈ ഈ രീതിയിലുള്ള ക്ലൈ ഈ പുസ്തകത്തിൽ ധാരാളം കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പത്രോസിന്റെ ഒരു പ്രസ്താവനയുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 2:22, യേശു ക്രിസ്തു ഒരു മനുഷ്യനായിരുന്നു. അതെടുത്തിട്ട് ഈ ഗ്രന്ഥത്തിന്റെ എഴുത്തുകാരൻ പറയുന്നത് കണ്ടോ, ബൈബിൾ പറയുന്നത് യേശു ക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമായി. ഒരു മുറി വാക്യം എടുത്ത് വളരെ പരിമിതമായ അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിനെ സാമാന്യവൽക്കരിച്ച് അതിൽ കൂടെ എന്ത് വേണമെങ്കിലും തെളിയിക്കാൻ സാധിക്കും. യേശു ക്രിസ്തു ഒരു മനുഷ്യനായിരുന്നെന്ന് പത്രോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നെങ്കിലും അതേ പത്രോസ് യേശു ക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമായിരുന്നെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, പത്രോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മറ്റ് സ്റ്റേറ്റ്മെന്റ്സുകളുടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമായിരുന്നെന്ന് പത്രോസ് പറഞ്ഞു. നോ, നേരെ മറിച്ച് യേശു ക്രിസ്തു ദൈവമായിരുന്നു എന്നുള്ളതിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പത്രോസ് പറഞ്ഞ പ്രസ്താവനകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ ഗുരില്ല യുദ്ധത്തിന് വേണ്ടി വന്ന് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവർ പറയുന്ന പ്രസ്താവനകളെടുത്ത് അങ്ങനെ തന്നെയാണോ ബൈബിൾ പറയുന്നത് എന്നുള്ളത് പരിശോധിച്ചു നോക്കണം. മടിയ സ്വർഗത്തിൽ ജീവിക്കുന്നവർക്കും മൂളസ്വർഗത്തിൽ ജീവിക്കുന്നവർക്കും നാച്ചുറലി ബൈബിൾ ഒന്ന് തുറന്ന് പരിശോധിക്കുന്നത് വിഷമമാണ്. അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യ വിശ്വാസം വിട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ നിങ്ങളോട് പറയാം. വാദപ്രതിവാദത്തിന് വേണ്ടി ഈ ബുക്സിൽ കാണുന്ന മറ്റൊരു തന്ത്രമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിലുള്ള പല വശങ്ങളിൽ ഒരു വശം മാത്രം എടുത്തിട്ട് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് ആ വശം മാത്രമേ ഉള്ളൂ എന്ന് വാദിക്കുന്നുണ്ട്. ഇനി ഇതിനു മുമ്പ് വാദിക്കുന്നതിന്റെ തന്നെ മറ്റൊരു വകഭേദമാണ്. യേശുക്രിസ്തു മനുഷ്യനാണ് എന്ന് ദൈവവചനം പറയുന്നത്, എന്നാൽ യേശുക്രിസ്തു മനുഷ്യൻ മാത്രമാണെന്നല്ല ബൈബിൾ പറയുന്നത്. ദൈവം ജഡം ധരിച്ച് മനുഷ്യാവതാരം എടുത്തി ലോകത്തിൽ വന്ന ദൈവമനുഷ്യനായ യേശുക്രിസ്തു എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റിക്ക് ഒന്നിൽ കൂടുതൽ വശങ്ങൾ ഉണ്ടായിരുന്നെന്ന് ദൈവവചനം പറയുമ്പോൾ അതിൽ ഒരു വശം മാത്രം എടുത്തിട്ട് മറ്റു വശത്തെ ഇഗ്നോർ ചെയ്യുന്നത് ഉചിതമല്ല. അത് കേട്ട് നിൽക്കുന്നവർ അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ദൈവവചനം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാത്തത് കൊണ്ടല്ല, അത് അവരുടെ മടി കൊണ്ടാണ്, നിങ്ങളുടെ മടി കൊണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള മൾട്ടിപ്പിൾ റോൾസിനെ കുറിച്ച് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു എന്റെ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ എനിക്ക് പല റോൾസ് ഉണ്ട്. എന്റെ മകന് വേണ്ടി ഞാൻ പിതാവാണ്, എന്നാൽ എന്റെ പിതാവിന് ഞാനൊരു മകനാണ്. അപ്പൊ എനിക്ക് തന്നെ രണ്ട് റോളായി, ഫാദറായിട്ടുമായി പിതാവായിട്ടുമായി മകനായിട്ടുമായി. ഞാൻ പഠിപ്പിക്കുന്ന ബൈബിൾ സ്കൂളിൽ മറ്റ് പല സാറന്മാർക്കും മേലിലുള്ള ഒരു പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അവരുടെ മുകളിൽ ഒരു ഓഫീസറാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്നാൽ എന്റെ മുകളിൽ പ്രിൻസിപ്പാളുണ്ട്, ട്രസ്റ്റ് ഉണ്ട്, അപ്പൊ ഞാൻ അവരുടെ സബോർഡിനേറ്റ് ആണ്. അപ്പൊ അങ്ങനെ എനിക്ക് തന്നെ നാല് പൊസിഷൻസ് ആയി കഴിഞ്ഞു: മകൻ, പിതാവ്, ഓഫീസർ, സബോർഡിനേറ്റ്. ഇത് മാത്രമല്ല, എന്റെ സ്റ്റുഡൻസിന്റെ മുൻപിൽ ഞാൻ ഒരു അധ്യാപകനാണ്, എന്റെ ഫാമിലിയിൽ ഞാനൊരു സഹോദരനാണ്. അങ്ങനെ എനിക്ക് ആറ് റോൾസ് ആയി കഴിഞ്ഞു. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അങ്ങനെ അവരുടെ വ്യക്തിത്വത്തിന് പല വശങ്ങളുണ്ട്. സമൂഹത്തിൽ ഒരേ വ്യക്തിക്ക് പല സ്ഥാനങ്ങളുണ്ട്. അതിലൊരു സ്ഥാനം മാത്രം എടുത്തിട്ട് മറ്റെല്ലാ സ്ഥാനങ്ങളെ അവഗണിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കുറിച്ച് എന്ത് വേണമെങ്കിലും തെളിയിക്കാൻ സാധിക്കും. പത്രോസ് നേരം തന്നെ ഞാൻ പറഞ്ഞതുപോലെ പത്രോസ് ഒരു മനുഷ്യനായിരുന്നു, യേശു ക്രിസ്തു ഒരു മനുഷ്യനായിരുന്നെന്ന് പത്രോസ് ഒരിടത്ത് പറയുന്നു, യേശു ക്രിസ്തു ഒരു ദാസനായിരുന്നെന്ന് പത്രോസ് മറ്റൊരിടത്ത് പറയുന്നു. എന്നാൽ പത്രോസ് യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ചും യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോഴാണ് ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ദൈവം നൽകിയിരിക്കുന്ന ചുമതലയും ആ വ്യക്തിയുടെ സ്ഥാനവും തമ്മിൽ കൺഫ്യൂഷൻ ഇവരുടെ ലിറ്ററേച്ചറിൽ സാധാരണ കാണാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് വളരെ ഹൈ പൊസിഷൻ ഉണ്ടാകാം, എന്നാൽ ആ വ്യക്തി വളരെ ഹംബിളായിട്ടുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. ആ വളരെ ഹംബിളായിട്ടുള്ള ജോലി ചെയ്തതുകൊണ്ട് ആ വ്യക്തിക്ക് പൊസിഷൻ ഇല്ല എന്ന അർത്ഥമില്ല. ഞാൻ പഠിപ്പിക്കുന്ന ബൈബിൾ സ്കൂളിൽ തന്നെ ഞങ്ങളുടെ റൂം സെല്ലെല്ലാം വൃത്തിയാക്കുന്നത് ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണ്, അത് അവരുടെ ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ ചില സമയത്ത് ഞാൻ എന്റെ റൂം വൃത്തിയാക്കാറുണ്ട്, ഒരു തൊട്ടിക്കകത്ത് കുറച്ച് വെള്ളം ഇങ്ങോട്ട് എടുത്തിട്ട് റൂം തുടയ്ക്കാറുണ്ട്. ഞാൻ റൂം തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
എന്നെ കാണുവാൻ വേണ്ടി ഒരു വ്യക്തി വന്ന് ജോൺസൺ ഫിലിം ബൈബിൾ സ്കൂളിന്റെ ഡീനാണെന്നാണല്ലോ ഞങ്ങൾ കേട്ടത്. എന്നാൽ താൻ ഇവിടുത്തെ തൂപ്പുകാരനാണെന്ന് ഇപ്പോഴാണല്ലോ മനസ്സിലായ ഒരാൾ പറഞ്ഞാൽ ആ വ്യക്തി ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തെ എന്റെ സ്ഥാനവുമായിട്ട് കൺഫ്യൂസ് ചെയ്യുകയാണ്. യേശു ക്രിസ്തു തന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്തു. ആ കർമ്മങ്ങളെ മാത്രമെടുത്ത് അതിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ സ്ഥാനം എന്താണെന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി എന്ത് വേണമെങ്കിലും തെളിയിക്കാൻ സാധിക്കും. അതാണ് ഈ ബുക്സിൽ നാം കാണുന്നത്. ഫോർ എക്സാമ്പിൾ, മസീഹ അല്ലെ ക്രിസ്തു എന്നുള്ള സ്ഥാന പേര് മനുഷ്യർക്ക് വേണ്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് ഇതിലൊരു ഗ്രന്ഥം ക്ലെയിം ചെയ്യുന്നു. മസീഹ അല്ലെ ക്രിസ്തു എന്നുള്ളത്, മസീഹ എന്നുള്ളത് പഴയ നിയമത്തിൽ മനുഷ്യർക്ക് വേണ്ടി ചിലർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചിലർ ക്ലെയിം ചെയ്യുന്നെങ്കിലും ഇത് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ബൈബിൾ വായിക്കുന്ന ഏത് വ്യക്തിക്കും വ്യക്തമാണ്. എന്നാലൊരു വ്യക്തിയുടെ കർമ്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്ഥാനത്തെക്കുറിച്ച് അതിൽ നിന്നൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത് അത് അബദ്ധമാണ്. ഇതാണ് ആറാമത്തെ പ്രോബ്ലം. ഏഴാമതായിട്ട് ഈ ബുക്സിൽ കാണുന്ന തന്ത്രമാണ് സമൂഹത്തിലുള്ള അലസന്മാരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുക. ക്രിസ്ത്യ സമൂഹത്തിലുള്ള അലസന്മാർ ധാരാളം. ക്രിസ്ത്യ സമൂഹത്തിൽ അലസന്മാരില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള മതപ്രചാരകന്മാരൊക്കെ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറുക്ക് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ പാസാക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അപ്പോസ്തല പ്രവർത്തിയിൽ കാണുന്ന രീതിയിലുള്ള ബരോയയിലെ വിശ്വാസികളെ പോലെ അവർ വേദപുസ്തകം തുറന്ന് അത് പരിശോധിച്ചിട്ട് അത് അങ്ങനെ തന്നെയാണെന്ന് നോക്കിയിട്ട് ശരിയായ ഉത്തരം പറഞ്ഞേനെ. നാം ഉത്തരം പറയുവാൻ വേണ്ടി പലരും തുനിയുന്നില്ല. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ക്രിസ്ത്യ സമൂഹത്തിൽ ധാരാളം അലസന്മാരും മടിയന്മാരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ന് മതപരിവർത്തനത്തിന് വേണ്ടി ഹിന്ദുസിനെ ലക്ഷ്യമാക്കുന്നതിന് പകരം ക്രിസ്ത്യാനികളെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഹിന്ദു സമൂഹത്തിൽ ഒരു നവീകരണം വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു മതതീക്ഷണത അവരുടെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരോട് ചെന്ന് അവരുടെ മതത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു മറുപടി പറയാം. എന്നാൽ ക്രിസ്ത്യ സമൂഹത്തിൽ അലസന്മാർ ധാരാളമാണ്, മടിയന്മാർ ധാരാളമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ലേസിനെസ് മനസ്സിലാക്കി നമ്മൾ കുറച്ചുകൂടെ അലർട്ടാകുന്നത്. ഈ ലേസിനെസ്സിൽ കൂടെ നാം ദൈവനാമം മഹത്വപ്പെടുത്തുകയല്ല, ദൈവനാമം ദുഷിക്കുകയാണ് എന്നുള്ള കാര്യം ക്രിസ്ത്യൻ ഫ്രണ്ട്സിനോട് ഓർപ്പിക്കട്ടെ, മുസ്ലിം ഫ്രണ്ട്സിനോട് ഓർപ്പിക്കട്ടെ. ഫ്രണ്ട്സ് ഞങ്ങളുടെ ഉണ്ട്, നിങ്ങൾക്ക് നല്ല വിക്ടിംസ് ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കണ്ണുകളൊക്കെ തുറക്കപ്പെടും. അത് ഞങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേ. എന്നാൽ സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, അതിനെ ഇഗ്നോർ ചെയ്യരുത്. അതിനുവേണ്ടി ചില കാര്യങ്ങൾ ഞാൻ ലാസ്റ്റിൽ ഓർപ്പിക്കുന്നതായിരുന്നു. ഈ ബുക്സിൽ കാണുന്ന ഈ അലസതയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാനയിൽ ഒരു വിവാഹം നടന്നു. ആ വിവാഹത്തിൽ കാനയിൽ നിന്ന് നടന്ന വിവാഹത്തിൽ യേശു ക്രിസ്തു വെള്ളത്തെ മദ്യമാക്കി കൺവെർട്ട് ചെയ്യുന്നത് പല മുസ്ലിംസ് അവകാശപ്പെടുന്നുണ്ട്. എന്റെ ഫ്രണ്ട് എം എം അക്ബറിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആർഗ്യുമെന്റ് ആണ് കാനായി യേശു ക്രിസ്തു വെള്ളത്തെ മദ്യമാക്കി, അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നീതിശാസ്ത്രത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നീതിശാസ്ത്രത്തെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി കഴിവുള്ള വ്യക്തികൾ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാരും ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാര് യേശു ക്രിസ്തുവിന്റെ നീതിശാസ്ത്രത്തെ വളരെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ആ നീതിശാസ്ത്രത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾ തയ്യാറാകുമെന്നുള്ള അതിന്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നു. എന്നാൽ നമുക്ക് തിരിച്ച് ആ കാനയിലെ സംഭവം തരുക. കാനയിൽ ആളുകൾ വീഞ്ഞു കുടിച്ച് മത്തരായെന്ന് യേശു ക്രിസ്തു അല്ല മദ്യം കുടിച്ച് മത്തരായെന്ന് യേശു ക്രിസ്തു ലഹരിയുള്ള മദ്യമോടുണ്ടാക്കിയെന്നും ഉള്ള ഈ അവകാശവാദം അത് കേട്ടിട്ട് പല ക്രിസ്ത്യൻസിനോട് ചോദിച്ചു. നെല്ലു വെച്ചോ ശരിയില്ലേ, ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, യേശു ക്രിസ്തു ഇങ്ങനെയല്ലേ. ഞാൻ അവരോടെല്ലാം പറഞ്ഞു ഫൂൾസ്, എന്റെ യുവസഹോദരന്മാരോട് അങ്ങനെ പറയുന്നത് തെറ്റൊന്നുമില്ല, ഞാനൊരു അധ്യാപകനാണ്. ആൻഡ്
അധ്യാപകൻ എന്നുള്ള രീതിയിൽ എന്നെ റെസ്പെക്ട് ചെയ്യുന്നവരോടാണ് ഞാൻ ഐ ലൈക്ക് ടു ബി എന്ന് പറഞ്ഞാൽ നിങ്ങളോടല്ല, ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞ കാര്യം നിങ്ങളോട് പറയുന്നുണ്ട്. പോഷന്മാരെ വേദോസ്തം തുറന്ന് വായിച്ചു നോക്കുന്നത് ഇതാണ് ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞത്, നിങ്ങളോടല്ല പറഞ്ഞത്. നിങ്ങളോട് ഞാൻ എനിക്ക് പറയാനുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വെറും പോഷന്മാരെ പോലെ ബൈബിൾ മാറ്റി വെച്ച് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് വേദപുസ്തകത്തെ കുറിച്ച് ചില നിഗമനത്തിൽ എത്തിച്ചേരുന്നു. സ്പെഷ്യലി ബൈബിളിനെ ആക്രമിക്കുവാൻ വേണ്ടി പുൽപ്പിത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞ പ്രസ്താവനയെ നിങ്ങൾ രണ്ടു പ്രാവശ്യം ചെക്ക് ചെയ്യണം. ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നും ഉള്ള കാര്യങ്ങൾ ഇല്ലെന്നും അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഇന്ന പ്രസ്താവനയുടെ അർത്ഥം ഇന്നതല്ല ഇന്നതാണെന്നും പറയുവാൻ വേണ്ടി സാധ്യതയുള്ളതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളത് പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. പത്തനംതിട്ട മിസ്റ്റർ എം എം അക്ബർ പ്രസന്റ് ചെയ്ത ഒരു ഡിബേറ്റ്, ഒരു വ്യക്തി ഇസ്ഹാഖിനെ കുറിച്ച് ഇസ്മായിലിനെ കുറിച്ച് ഒരു ചോദ്യം ചെയ്തപ്പോൾ താൻ അതിനെക്കുറിച്ച് മൂന്നാല് പ്രസ്താവനകൾ അവിടെ പാസ്സാക്കി ബൈബിളിൽ ഇന്നതുപോലെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വെളിച്ചത്തിൽ ഇന്നതല്ല ഇന്നതാണ് ശരി. അവിടെ ഇരുന്ന ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ബൈബിൾ തുറന്ന് നോക്കാൻ ശ്രമിച്ചില്ല. ബൈബിൾ ഓപ്പൺ ചെയ്ത് നോക്കിയതായിരുന്നെങ്കിൽ മിസ്റ്റർ അക്ബർ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെന്റും അസത്യമാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു. ബൈബിളിൽ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ല എന്ന് ഉണ്ടെന്ന് പറഞ്ഞ് താൻ പറയുകയും ചെയ്തു. അവിടെ നിൽക്കുന്ന അലസന്മാരെ പലരും അത് ബൈബിൾ തുറന്ന് നോക്കുന്നതിന് പകരം അത് ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്തു. ബൈബിളിനെ കുറിച്ച് സംശയത്തോടെ അവിടുന്ന് പോവുകയും ചെയ്തു. ഞാൻ ഓർപ്പിച്ചതൊരു ഫൈൻ, പടിയന്മാർക്ക് കുറച്ച് ശിക്ഷയൊക്കെ കിട്ടണമെന്ന്, അവരുടെ വിശ്വാസത്തിലുണ്ടാകുന്ന സംശയം അവർക്ക് ഉചിതമായ ശിക്ഷ തന്നെയാണ്. കാനായിലെ മുന്തിരി അല്ലെങ്കിൽ വൈനിനെ കുറിച്ചും ഇസ്ഹാഖ് ആൻഡ് ഇസ്മായിലിനെ കുറിച്ചും വേദവസ്ഥ എന്ന് പറയുന്നതെന്നുള്ളത് ഓപ്പൺ ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഗ്രന്ഥങ്ങളിലുള്ള പ്രസ്താവനകൾ ശരിയല്ല എന്നുള്ളത് വ്യക്തമാകും. ഇവരുപയോഗിക്കുന്ന എട്ടാമത്തെ തന്ത്രമാണ് യുക്തിയുക്തമായ പ്രസ്താവനകൾ ചെയ്യുന്നതിന് പകരം അവിടെ ഇവിടെ മനുഷ്യന്റെ വികാരങ്ങളെ സ്പർശിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ പ്ലാൻ ചെയ്യുക. മുദ്രാവാക്യങ്ങൾക്ക് മനുഷ്യ മനസ്സുകളെ നിയന്ത്രിക്കാൻ വേണ്ടി അസാമാന്യ ശക്തിയുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കേരളത്തിൽ പലയിടത്തും ഉള്ള ഒരു സ്ലോഗനാണ്, വലിയ ബോർഡാണ്, അതെ ജസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ, വിശ്രമിക്കൂ, ഒരു ചാർമിനാർ വലിക്കൂ. നാല് വാക്കുകൾ മാത്രമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, നാല് വാക്കുകളുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ആ ബോർഡിൽ ആറ് മാസം തൊട്ട് ഒരു വർഷം ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി ചാർമിനാർ കമ്പനി 10,000 രൂപ തൊട്ട് 25,000 രൂപ വരെയാണ് ആ ബോർഡിന്റെ ഉടമയ്ക്ക് കൊടുക്കുന്നത്. ഈ വെറും ഈ നാല് വാക്ക് അവിടെ എഴുതുവാൻ വേണ്ടിയും അവിടെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി 25,000 രൂപ കൊടുക്കുന്ന ചാർമിനാർ കമ്പനിയിലുള്ളവർ ഒന്നിൽ വിട്ടികളാണ്, അല്ലെങ്കിൽ ആ നാല് വാക്കുകളിൽ എന്തോ മാജിക് ഉണ്ട്. മാജിക് തന്നെയാണ്. 1930കളിൽ മനഃശാസ്ത്രത്തിന്റെ ഒരു പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ പേരാണ് ഡെപ്ത് അനാലിസിസ്. എം എ സൈക്കോളജി പഠിക്കുന്നവരൊന്നും ഇത് പഠിപ്പിക്കാറില്ല. മാധ്യമങ്ങളിൽ കൂടെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്നുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് ചെയ്യുന്നവരെ മാത്രം പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഡെപ്ത് അനാലിസിസ്. ആ ഡെപ്ത് അനാലിസിസിൽ കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് ചില രീതിയിലുള്ള പ്രസ്താവനകൾ, ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ചിലപ്പോൾ രണ്ട് വാക്ക്, ചിലപ്പോൾ വെറും നാല് വാക്കായിരിക്കും. ഈ നാല് വാക്കുകൾക്ക് മനുഷ്യ മനസ്സുകളെ വളരെ ആഴത്തിൽ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അത് മനസ്സിലാക്കിയാണ് ചാർമിനാർ അങ്ങനെയുള്ള ഒരു പ്രസ്താവന ആ ബോർഡിൽ ഒരു വർഷം പ്രദർശിപ്പിക്കുവാൻ വേണ്ടി 10,000 to 25,000 രൂപ വരെ ചിലവാക്കുന്നത്. ആ കാശ് അത്രയും ചിലവാക്കുന്നതിൽ പല മടങ്ങ് അവർക്ക് തിരിച്ച് ലാഭം ഉണ്ടാകുമെന്നുള്ള അവർക്ക് വ്യക്തമാണ്. ഇതാണ് മുദ്രാവാക്യങ്ങളുടെ ഭാവം. ഇതേ മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചാണ് ലോകത്തിൽ പല പ്രസ്ഥാനങ്ങളും യുവ മനസ്സുകളെ നശീകരിക്കുന്നത്. മുസ്ലിം അപ്പോളജിസ്റ്റും മുസ്ലിം പ്രചാരകന്മാരും മുസ്ലിം എഴുത്തുകാരും ബൈബിളിന് അഗേൻസ്റ്റ് വ്യക്തികളെ അവരുടെ സ്റ്റേറ്റ്മെന്റ് വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന എട്ടാമത്തെ തന്ത്രമാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ കെയർഫുള്ളി ചിന്തിച്ച മുദ്രാവാക്യങ്ങൾ അവിടെ ഇവിടെ പ്ലാൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, യേശുക്രിസ്തുവിനെ കുറിച്ച്
മുസ്ലിം പ്രചാരകന്മാരെ ധാരാളം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, യേശു ക്രിസ്തു സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു. അത് കേൾക്കുമ്പോഴത്തേക്ക് ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവരിലോ ആ ഈ മുസ്ലിം പ്രചാരകൻ യേശു ക്രിസ്തുവിനെ വളരെ റെസ്പെക്ട് ചെയ്യുന്നു, യേശു ക്രിസ്തുവിനെ സനാതന ദൈവമായിട്ട് അംഗീകരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു സത്യസന്ധനായ ഒരു വ്യക്തി ആയിരിക്കുന്നു എന്നുള്ള മുദ്രാവാക്യം അവർ പറയുന്നുണ്ടെങ്കിലും അത് വെറും നിങ്ങളെ നശീകരിക്കുവാൻ വേണ്ടി മാത്രമാണ്. കാരണം യേശു ക്രിസ്തു താൻ ചെയ്തിരിക്കുന്ന പ്രസ്താവനകൾ അല്ലെ, യേശു ക്രിസ്തു ചെയ്തിരിക്കുന്ന പ്രസ്താവനകളെ അവർ അംഗീകരിക്കുന്നു. യേശു ക്രിസ്തു സത്യസന്ധനായ ഒരു വ്യക്തിയാണെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളെയും അവർ അംഗീകരിക്കുന്നതാണ്. അതവർ ചെയ്യുന്നില്ല. കാരണം ഇത് അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഓണസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല, ഇത് വെറും നിങ്ങളെ വശീകരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മുദ്രാവാക്യം മാത്രമാണ്. ഇങ്ങനെയുള്ള പല മുദ്രാവാക്യങ്ങൾ ഇവരുടെ ബുക്സിൽ നമുക്ക് കാണാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഇന്റർനെറ്റ് വഴി സർക്കുലേറ്റ് ചെയ്യുന്ന ആ ലേഖനത്തിൽ മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ഒരു കുരുടനെ കുരുടന് സൗഖ്യം നൽകിയതിനെ കുറിച്ച് അതിലുള്ള ഒരു പ്രസ്താവനയാണ്. യേശു ക്രിസ്തു ഒരു വ്യക്തിയെ സൗഖ്യമാക്കാൻ പല പ്രാവശ്യം ശ്രമിക്കേണ്ടിയിരുന്നു. നാച്ചുറലി അത് കേട്ട് കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് ചിന്തിച്ചു പോകും, അത് ഒരു മുദ്രാവാക്യമാണെന്നുള്ളത് മനസ്സിലാകുന്നുമില്ല. ആൻഡ് ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ്, യേശു ക്രിസ്തു സർവശക്തനായിരുന്നെങ്കിൽ പല പ്രാവശ്യം ശ്രമിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, സർവശക്തനായ ദൈവത്തിന് ഒരു പ്രാവശ്യം ശ്രമിച്ചാൽ മതി. അങ്ങനെ ഒരു മുദ്രാവാക്യത്തിൽ കൂടെ കേൾക്കുന്നവരുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് പാകുവാൻ അവർ സക്സസ്ഫുൾ ആകുന്നു. എന്നാൽ യേശു ക്രിസ്തു സൗഖ്യം നൽകുവാൻ വേണ്ടി ഉപയോഗിച്ച വിധങ്ങൾ എന്താണെന്നുള്ളത് 4 സുവിശേഷങ്ങളിൽ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിവിധമായ മെത്തേഡ്സ് ഉപയോഗിച്ചെന്നുള്ളത് വ്യക്തമാകും. അത് 1-ാമത്തെയോ 2-ാമത്തെയോ പ്രാവശ്യം എന്നുള്ളതല്ല, യേശു ക്രിസ്തു ഉപയോഗിച്ച മെത്തേഡ്സുള്ള വൈവിധ്യമാണ്. ആ വൈവിധ്യത്തെ യേശു ക്രിസ്തുവിന്റെ കഴിവുകളാണെന്ന് കാണിക്കുവാൻ വേണ്ടി അവർ മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കുന്നു. 9-ാമത് ഉപയോഗിക്കുന്ന തന്ത്രമാണ് ബൈബിളിലെ പ്രസ്താവനകളെ ഇസ്ലാമിക് വ്യാഖ്യാന ശാസ്ത്രം ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുക. ഓരോ ഗ്രന്ഥത്തിനും ഓരോ മതത്തിനും ഓരോ മതഗ്രന്ഥത്തിനും ഓരോ പ്രസ്ഥാനത്തിനും ഓരോ വിഷയത്തിനും അതിൻ്റെതായ ഒരു വ്യാഖ്യാന ശാസ്ത്രമുണ്ട്. ഫിസിക്സിന് അതിൻ്റെതായ വ്യാഖ്യാന ശാസ്ത്രമുണ്ട്, കെമിസ്ട്രിക്ക് അതിൻ്റെതുണ്ട്, ബൈബിളിന് അതിൻ്റെതായ വ്യാഖ്യാന ശാസ്ത്രമുണ്ട്, വിശുദ്ധ ഖുർആനിന് അതിൻ്റെതായ വ്യാഖ്യാന ശാസ്ത്രമുണ്ട്. ബൈബിളിൽ വ്യാഖ്യാനിക്കുന്ന ശാസ്ത്രം ഉപയോഗിച്ച് ഖുറാനെ വ്യാഖ്യാനിക്കുകയോ ഖുറാൻ ഉപയോഗിക്കുന്ന വ്യാഖ്യാന ശാസ്ത്രം എടുത്ത് ബൈബിളിനെ വ്യാഖ്യാനിച്ചാൽ അർത്ഥം അനർത്ഥമാകുമെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഇങ്ങനെയുള്ള പല വ്യാഖ്യാനങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു പ്രോബ്ലം കാണുമ്പോഴാണ് ബൈബിളിൽ മനുഷ്യൻ കൈകടത്തിയിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനകൾ അവർ ഇറക്കുന്നത്. ദൈവം എന്നുള്ള എല്ലാ പ്രയോഗങ്ങളെയും ജസ്റ്റ് ഒരേ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ നാച്ചുറലി അർത്ഥമനർത്ഥമാകും. അങ്ങനെ ഈ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു തന്ത്രമാണ് ഈ ബുക്സിൽ നാം കാണുന്ന ഇവിടെ 11-ാമത്തെ തന്ത്രം. യേശു ക്രിസ്തുവിന്റെ സത്യദൈവം മനുഷ്യരൂപം ധരിച്ച് മനുഷ്യാവതാരം എടുത്തപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകളും മനുഷ്യരെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഈ വാക്കുകൾ മാത്രം എടുത്ത് യേശു ക്രിസ്തു വെറും ഒരു മനുഷ്യനാരം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശ്രമം നാം പലയിടത്തും കാണുന്നുണ്ട്. എന്നാൽ ഈ ശ്രമം നടത്തുന്ന പലരും, സ്പെഷ്യലി ആ ശ്രമം ഏറ്റവും കൂടുതൽ കാണാവുന്ന ഒരു ബുക്കാണിത്, ഈ ശ്രമം നടത്തുന്നവർ യേശു ക്രിസ്തുവിനെ കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിൽ എന്തു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം എന്തു പറയുന്നു, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുവാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ യഹൂദന്മാരുടെ പുരോഹിതന്മാർ യേശു ക്രിസ്തുവിന്റെ പ്രസ്താവനയെ കുറിച്ച് എന്തു പറയുന്നു, ഇമ്മാനുവേൽ എന്നുള്ള പേര് യേശു ക്രിസ്തുവിന് എന്തുകൊണ്ട് നൽകപ്പെട്ടു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം എന്തു പറയുന്നു. ഈ ഭാഗങ്ങളെല്ലാം യേശു ക്രിസ്തു ദൈവമായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നെങ്കിലും ആ ഭാഗങ്ങളെ വളരെ സൈലന്റ് ആയിട്ട് അവഗണിച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ച് മാത്രം പറയുന്ന ഭാഗങ്ങൾ എടുത്ത് യേശു ക്രിസ്തു വെറും ഒരു മനുഷ്യനായിരുന്നെന്ന് വാദിക്കുന്നു. 12-ാമത്തെ തന്ത്രമാണ് വഞ്ചന നിറഞ്ഞ ചോദ്യങ്ങൾ. വഞ്ചന നിറഞ്ഞ ചോദ്യങ്ങളിൽ കൂടെ ഒരു വ്യക്തിയെ താൻ പറയുവാൻ ആഗ്രഹിക്കാത്ത ആശയങ്ങൾ തന്നെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കും. വളരെ സീരിയസ് ആയിട്ടുള്ള ഈ ഡിസ്കഷന്റെ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ പറയാം. ചില വർഷങ്ങൾക്ക് മുൻപ്
കോർട്ടിൽ ഒരു വക്കീല് ഒരു സാക്ഷിയെ വിസ്തരിക്കുകയാണ്. വിസ്തരിച്ചപ്പോൾ വക്കീൽ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ചോദിക്കുന്ന ഏത് ചോദ്യത്തിന്റെയും മറുപടി യെസ് ഓർ നോ, ഉവ അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറയുന്നു. വക്കീലിന്റെ കുറ്റിയോഗ്യതകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ആ സാക്ഷി പറഞ്ഞു, സാറേ എല്ലാ ചോദ്യങ്ങൾക്കും ഉവ അല്ലെങ്കിൽ നോ, യെസ് ഓർ നോ എന്ന് മറുപടി പറയാൻ സാധിക്കത്തില്ല. അത് കേട്ട് വക്കീൽ തന്നെ അരിഷ്ടമായി. വക്കീൽ പറഞ്ഞു, ഓക്കെ യെസ് ഓർ നോ എന്ന് മറുപടി പറയാൻ സാധിക്കാത്ത ഒരു ചോദ്യം എന്നോട് ചോദിക്കും. ആ സാക്ഷി ഉടനെ ചോദിച്ചത്, സാറ് ഇപ്പോഴും സാറിന്റെ ഭാര്യയെ മർദ്ദിക്കാറുണ്ട്? യെസ് എന്ന് പറഞ്ഞാല് എന്താണ് മർദ്ദിക്കാറുണ്ട്, എന്നോ എന്ന് പറഞ്ഞാലോ എന്ന് മുമ്പ് മർദ്ദിക്കാറുണ്ട്. അപ്പം ഓണറബിൾ ആയിട്ടുള്ള ജഡ്ജിയുടെ മുമ്പിൽ നിന്ന് താൻ ഭാര്യയെ മർദ്ദിക്കും, ഭാവിയിലോ അല്ലെ വർത്തമാനത്തിലോ ഭാര്യയെ മർദ്ദിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫെഡറലോ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ യേശോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ച് തന്റെ ലൈഫിനെ കുറിച്ച് മറ്റൊരു ക്വസ്റ്റിന്റെ ആൻസറോട് സംവദിക്കാൻ വേണ്ടി താൻ ശ്രമിക്കും. എക്സാക്ട്ലി ഇതേ തന്ത്രങ്ങളാണ് ഈ ബുക്സിൽ നാം കാണുന്നത്. ഫോർ എക്സാമ്പിൾ, യേശു ക്രിസ്തു ദൈവമായിരുന്നെങ്കിൽ താൻ ദൈവമാണ് എന്നുള്ളത് വ്യക്തമായി എന്തുകൊണ്ട് പറഞ്ഞില്ല? ഓ, അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ബൈബിൾ വായിക്കാത്ത ക്രിസ്ത്യാനികളൊക്കെ ഓർക്കാണ്, ശരിയാണ് യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ പറഞ്ഞു കാണത്തില്ല. ആ അതോടെ ആ മുസ്ലിം സുഹൃത്തിനോട് പറയാം, യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ കാരണം കാണും. ഫൈനലി വട്ട് ഇസ് ദ റിസൾട്ട്? യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളത് ബൈബിളിൽ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും വളരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് അറിവില്ലാത്ത ആ ക്രിസ്ത്യാനിയെ കൊണ്ട് സമ്മതിപ്പിച്ചു, യേശു ക്രിസ്തു ദൈവമല്ല, ദൈവമാണെന്ന് യേശു ക്രിസ്തു ദൈവം പറഞ്ഞിട്ടില്ല. ആ മുസ്ലിം പ്രചാരകൻ അവിടെ ജയിക്കുന്നു. വേദോസ്തം